കർത്തരുടെ പരിശുദ്ധ നാമത്തിനും മഹിമ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ദേവൻ തന്റെ പിള്ളകൾ യാവരെയും ആശീർവദിക്കുംപടിയാക വിരമ്പുകരാ തന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരുവേളെ പലവിധമായ കട്ടുകളോട് കൂടെ നിങ്ങൾ ഇങ്ങേ കടന്നു വന്നിരിക്കാം ഒരുപക്ഷേ പലവിധ ബന്ധനത്തോടെ ആയിരിക്കും നിങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് വ്യാധികളോട് കൂടെ ഇനി എനിക്ക് എന്തവിധമായ വിടുവുമില്ലേ എന്നൊരു ഒരു എണ്ണത്തോടു കൂടെ കടന്നു വന്നിരിക്കാം ഒരുപക്ഷേ രോഗികളായിട്ട് ഇതിന്റെ മധ്യയിൽ നിന്ന് എനിക്ക് ഒരു മോചനവും ഇല്ല എന്ന അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ ഭാരത്തോടുകൂടെ നിങ്ങൾ ഒരുവേളെ കടന്നു വന്നിരിക്കാം കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളും ഭാരത്തോടും നിങ്ങൾ ആയിരിക്കും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് പിള്ളികളെ കുറിച്ചതാണ് കവളകൾ അവിടെ എതിർകാലങ്ങൾ ഇവകളെ കുറിച്ച ഒരു കേൾവിക്കുറിയോടുകൂടെ കത്തിന്റെ സമയത്ത് വന്നിരിക്കാം നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ളതായ ഭാരവും അവരുടെ ഭാവി ജീവിതം എന്തായി തീരുമെന്നുള്ള ഒരു ചോദ്യത്തോടെ ആയിരിക്കും നിങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ളത് ആണ്ടവരാൾ കൂടാതെ കാര്യം ഒന്നുമില്ല നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല അവർ ഒന്നുമില്ലാമയിലിരുന്ന് സകലത്തെ ഉരുവാക്കൂടിയത് നമ്മുടെ ദൈവം ഒന്നുമില്ലാത്തയിൽ നിന്ന് സകലവും അവൻ സൃഷ്ടിക്കുന്ന ഒരു ദൈവം ഇല്ലാത്തവകളെ ഇരുക്കറതെ പോലെ അഴയ്ക്കൂടിയവ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അവൻ വിളിക്കുന്ന ദൈവം അവർ നമുക്കാക പരിതപിക്കാർ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു കരം പിടിച്ച് നമ്മെ തൂക്കി എടുക്കുമ്പോഴിയാകവേ അവർ വാഞ്ചിക്കാർ നമ്മുടെ കരത്തെ പിടിച്ച് നമ്മളെ ഉയർത്തുവാൻ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു ഒരു കാര്യം എന്നാൽ ഒരു കാര്യമുണ്ട് അവർ എപ്പോഴും നമ്മുടെ വചനത്തിൻപടിയെ ക്രിയ ചെയ്യക്കൂടിയവരാകരുത്തുക എപ്പോഴും നമ്മുടെ ദൈവം വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് അവർ പക്ഷപാതമുള്ളവരല്ല അവൻ മുഖപക്ഷം നോക്കുന്നില്ല He is not partial. അവർ പക്ഷപാതം ഉള്ളവരെ അല്ല നമ്മുടെ ദൈവം ഒരിക്കലും മുഖപക്ഷം നോക്കുന്നവനല്ല തമ്മുടെ വചനത്തിൻപടി തങ്ങളെ ഒപ്പുകൊടുക്കുന്നവരെ ആശീർവദിക്ക അവർ ഉണ്മയുള്ളവരാകരുത് തന്റെ വചനത്തിന് സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായി കാണപ്പെടുന്നു കർത്തരുടെ പരിശുദ്ധ നാമത്തിനു മഹത്വമുണ്ടാകട്ടെ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം മാർക്ക് എഴുതിയ സുവിശേഷം 5:25 29 വരെ നാം വാസിക്കണം മാർക്കോസിന്റെ സുവിശേഷം 5:25 25 മുതൽ 29 വാക്യം വരെ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു അപ്പോഴത് 12 വർഷമായി പെരുമ്പാടുള്ള ഒരു സ്ത്രീ അനേക വൈദ്യർകളാൽ മികവും വരുത്തപ്പെട്ട് തനക്കുണ്ടാനവികളെല്ലാം ചെലവഴുത്തും സറ്റാഹിലും ഗുണമടയാമൽ അധിക വരുത്തപ്പെടുകൊഴുത് യേശുവെ കുറിച്ച് കേൾവിപ്പെട്ട് നാൻ അവരുടെ വസ്ത്രങ്ങളെയാകിലും തൊട്ടാൽ സ്വസ്ഥമാവേൻ എന്ന് ചൊല്ലി ജനക്കൂട്ടത്തുക്കുള്ളേ അവർക്ക് പിന്നാകെ വന്ന് അവരുടെ വസ്ത്രത്തെ തൊട്ടാൽ ഉടനെ അവളുടെ ഉദരത്തിൻ ഊറൽ നിന്റുപോയിട്ട് അന്ത വേദന നീങ്കി ആരോഗ്യമടയുന്നതേ അവൾ തൻ ശരീരത്തിൽ ഉണർന്നാൾ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം ഇങ്ങേ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതത്തെ കുറിച്ച് നാം വാസിക്ക കേട്ടോ ഇവിടെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് നാം ഇപ്പോൾ വായിച്ചു കേൾക്കുവാനിടയായി സഹോദരി 12 വർഷങ്ങളായി പെരുമ്പാട് എന്ന നോയിനാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൾ ഈ സ്ത്രീ 12 സംവത്സരമായിട്ട് രക്തസ്രവം എന്ന രോഗത്തിന് അടിമയായിരുന്നു തന്നുടിയ വ്യാധിയിലിരുന്ന് ഒരു സുഖത്തെ പെട്ടുകൊള്ളുമ്പടിയാക തന്റെ ആസികൾ എല്ലാവറ്റെയും പണമാക്കി അതെക്കൊണ്ട് അവൾ എവിടെവോ ചെലവിളിത്ത് പ്രയാസപ്പെട്ടാൾ തന്റെ രോഗത്തിന്റെ മധ്യയിൽ നിന്ന് തനിക്ക് വിടുതലുണ്ടാകുവാൻ തന്റെ സമ്പത്ത് മുഴുവനും ചിലവാക്കി അതിനുവേണ്ടി അധികമായി അവൾ അധ്വാനിക്കുകയും ചെയ്തു അവൾ ഒരു വൈദ്യരിടത്തിലല്ല ഒരു വൈദ്യർ ശരിയില്ല എന്ന് കണ്ടാൽ അടുത്ത വൈദ്യരിടത്തിൽ പോയി താൻ വൈദ്യം ചെയ്തു കൊള്ളുവാൾ ഇപ്പടിയാക അനേക വൈദ്യരിടത്തിൽ പോയി വൈദ്യം ചെയ്തും കൂടെ അവൾക്ക് സുഖം ഉണ്ടാകാമല്ലിരുന്നത് അവൾ ഒരു വൈദ്യനെയല്ല പല വൈദ്യന്മാരെയും മാറി മാറി സന്ദർശിച്ചു എങ്കിലും അവരുടെ അടുക്കൽ പോയി കടന്നുപോയെങ്കിലും അവൾക്ക് സൗഖ്യം വരാതെ വണ്ണം കാണപ്പെട്ടു ഇപ്പോഴത് അവളുടെ ആസ്തി എല്ലാമേ മുടിന്ന് പോയിവിട്ടത് അവളുടെ ആസ്തിയെ അവൾ എല്ലാം പണമാക്കി അതെക്കൊണ്ട് തന്റെ വൈദ്യത്തിക്ക് അവർ ചെലവഴിത്തപടിയാൽ ഇപ്പോഴത് എല്ലാവറ്റെയും അവൾ ഇളന്ന് ഇപ്പോഴത് ഒരു ദരിദ്രമായ നിലവരത്തിക്ക് അവൾ വന്നുവിട്ടാൾ ഇപ്പോൾ അവൾ തനിക്കുള്ളതായ സമ്പത്തും തനിക്കുള്ള സകലവും അവൾ ചിലവാക്കി ഇപ്പോൾ സകലവും ചിലവായി പോയതുകൊണ്ട് ഒന്നുമില്ലാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ മധ്യെ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു 12 വർഷത്തിക്ക് പിൽപാട് അവളുടെ നിലവറം എപ്പിടിപ്പെട്ടതാകുന്നത് വേദം ചൊല്ലുകരുത് 12 സംവത്സരം കഴിഞ്ഞതിന് ശേഷം അവളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുന്നു
മാർക്ക് 5:26 ൽ ഞാൻ വാസിക്കി കേട്ടതുപോലെ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേട്ടതുപോലെ വൈദ്യർകളാൽ അവൾ മികവും വരുത്തപ്പെട്ടാൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അവൾ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു അന്ത വസനത്തിൻ കീഴ്പകുതിയിലേ ഞാൻ വാസിക്കുമ്പോൾ ആ വചനത്തിന്റെ താഴത്തെ ഭാഗം വായിക്കുമ്പോൾ അവൾ അവൾക്കുണ്ടായ വ്യാധിയൻ വേദനയ നിമിത്തവും അവൾ അധികം വരുത്തപ്പെട്ടാൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു തനിക്കുള്ളതായ ആ രോഗത്തെ കുറിച്ച് ഓർത്ത് അധികം ദുഃഖിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു അന്ത വ്യാധി നിമിത്തം അവൾ അധികമായ വരുത്തപ്പെട്ടാൽ അന്റെ വേദന നിമിത്തം അധികമായി വരുത്തപ്പെട്ടാൽ ആ രോഗത്തിൽ സംഭവിച്ച വേദന മുഖേന അവൾ വളരെ ദുഃഖപ്പെടേണ്ടതായിട്ട് വന്നു ഒരുപക്ഷം വൈദ്യരുകളാൽ ഉണ്ടാണ് മികവും വരുത്തം ഒരു വശത്ത് വൈദ്യന്മാരാൽ ഉണ്ടായതായ ആ ഒരു ഭാരം എവളവോ മരുന്ന് മാത്രകൾ എന്ന് ചൊല്ലി അവൾ പണത്തെ ചെലവഴിച്ച് എവളവോ അവൾ പാത്താക്കി വിട്ടത് ആണാലും ശരീരത്തിൽ സറ്റാകിലും ഗുണമില്ല എത്രയോ വിധത്തിലുള്ള മരുന്നുകൾ അവൾ ഉപയോഗിച്ചു ഔഷധം ഉപയോഗിച്ചു എന്നാൽ കുറച്ചുപോലും തന്റെ ശരീരത്തിന് സൗഖ്യം വരാതവണ്ണം കാണപ്പെട്ടു രക്തത്തെ അവൾ എഴുന്നുകൊണ്ടേ തന്റെ ശരീരത്തിലുള്ളതായ രക്തം കുറച്ചു കുറച്ചായിട്ട് അവൾക്ക് ഇപ്പോൾ നഷ്ടമായി വരുന്നു രക്തത്തിൽ താൻ ജീവൻ ഇരിക്കുന്നതെന്ന് വേദം ചൊല്ലുകേ മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്ന് തിരുവചനം നമ്മോട് പറയുന്നു അവർ രക്തത്തെ എഴുന്നുകൊണ്ടിരുന്നാൽ എന്നതിനുപകരമായി ജീവനെ അവൾ കുഞ്ഞും കുഞ്ഞമായി എഴുന്നുകൊണ്ടിരുന്നാൽ എന്നാൽ അത് ശരിയാകരുത് അവളുടെ രക്തം കുറച്ചു കുറച്ചായി അവൾക്ക് നഷ്ടമായി എന്ന് പറയുന്നതിനേക്കാൾ അവളുടെ ജീവൻ കുറച്ചു കുറച്ചായി അവൾക്ക് നഷ്ടമായി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരിയായത് ഒരു നിലവരത്തിലെ അന്ത സഹോദരി കാണപ്പെട്ട ആ സഹോദരി ഒരു അരിഷ്ട അവസ്ഥയിൽ എത്തിച്ചേരുന്നു 12 ഉണ്ട് അന്ന പെരുമ്പാട് എന്ന വ്യാധി അവിടെ അപ്പടിപ്പെട്ട ഒരു നിലവരത്തുള്ള കൊണ്ടുവന്നിരുന്നത് 12 സംവത്സരമായിട്ട് രക്തസ്രവമായി കാണപ്പെട്ട ആ രോഗം ഇന്ന് അവളെ ആ അവസ്ഥയിൽ ആയിത്തീർത്തിരിക്കുന്നു അധിക വേദനയോട് കാണപ്പെടുകയാണ് ഇപ്പോഴും വളരെ വേദനയോടെ അവൾ കാണപ്പെടുന്നു ചാഹിലും അവൾ ഗുണമടയവില്ല കുറച്ചുപോലും അവൾക്ക് ഇപ്പോൾ സൗഖ്യം വന്നിട്ടില്ല ആരംഭത്തിൽ ഉണ്ടായ സ്വത്ത് സുഖങ്ങൾ എല്ലാവറ്റും ഇപ്പോൾ ഇളന്നുപോണ നിലവരത്തിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാരംഭത്തിൽ തന്റെ പക്കൽ ഉണ്ടായിരുന്നതായ സമ്പത്ത് എല്ലാം തന്നെ ഇപ്പോൾ നഷ്ടമായി ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ മധ്യേ എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല അവളുടെ മരണ നാട്ടുകൾക്ക് അടുത്ത് താൻ നെരുങ്ങി വന്നിരുപ്പതാ അവൾ ഉണരക്കൂടിയവളായിരുന്നു അതുമാത്രമല്ല തന്റെ മരണാവസ്ഥയും വളരെ അടുത്തെത്തി മരണത്തിന്റെ വക്കോളം താൻ എത്തി എന്നതിനെ കുറിച്ച് തിരിച്ചറിയുവാനും ഇപ്പോൾ അവൾക്ക് സാധിച്ചിരിക്കുന്നു സംഭവത്തെ കുറിച്ച് ലൂക്കോസും കൂടെ തന്റെ സുവിശേഷത്തിൽ എഴുതുകയാണ് ഈ സംഭവത്തെ കുറിച്ച് ലൂക്കോസും തന്റേതായ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസ് 8-ാം അധികാരത്തിലെ നാം വാസിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 8-ാം അധികാരം 43-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ നാം പഠിക്കണം ഒരുവനാലും സ്വസ്ഥമാക്കപ്പെടാതിരുന്ന അന്ത സ്ത്രീ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരാലും ഒരു വൈദ്യന്മാരാലും ഒരിക്കലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തൊരു സ്ത്രീ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എവളവ് പണത്തെ ചെലവഴിത്താണ് ശരി എത്രത്തോളം പണം ചിലവാക്കിയാലും എവളവ് മരുന്ന് മാത്രകളെ സാപ്പിട്ടാലും ശരി എത്രത്തോളം ഔഷധവും മരുന്നും ഉപയോഗിച്ചാലും ശരി ഒരുവനാലും സ്വസ്ഥമാക്കപ്പെട മുടിയാതിരുന്ന അന്ത സ്ത്രീ ആരെ കൊണ്ടും തനിക്ക് സൗഖ്യം വരുത്തുവാൻ സാധിക്കാതിരുന്നതായ ആ സ്ത്രീ ഒരു നിർബന്ധമായ നിലവരത്തിൽ അടുത്ത് കടന്നു വരപ്പോകുന്ന മരണത്തെ എതിർനോക്കിക്കൊണ്ടിരുന്ന അന്ത സ്ത്രീ ഒരു അരിഷ്ട അവസ്ഥയിലായിട്ട് തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ മരണത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്നതായ ആ സ്ത്രീ ആണ്ടവരായ യേശു ക്രിസ്തുവെ കുറിച്ച് കേൾവിപ്പെട്ടാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾ കേൾക്കുവാനിടയായി സഹോദരനെ സഹോദരിയെ പ്രിയ സഹോദര സഹോദരി ഒരുപോലെ നീയും കൂടെ ഏതാവത് പ്രശ്നങ്ങളിലൂടാകെ പല വർഷങ്ങളാകെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കണം ഒരുപക്ഷെ നീയും പലവിധ പ്രശ്നങ്ങളുടെ മധ്യെ അനേക ദിവസമായിട്ട് സഞ്ചരിക്കുന്നവനായി കാണപ്പെട്ടേക്കാം തീരാതെ അന്ത വ്യാധികൾ തുടർന്ന് പല വർഷങ്ങളായി ഉടനെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരുപക്ഷെ മാറാ രോഗങ്ങൾ തുടർന്ന് അനേക വർഷമായിട്ട് നിന്നെ കഷ്ടപ്പെടുത്തുന്നതായും കാണപ്പെട്ടേക്കാം അതൊക്കെ പണത്തെ ചെലവിളിത്ത് നീ വൈദ്യം ചെയ്തിരിക്കണം എത്രത്തോളം അതിന് സൗഖ്യം വരുവാനായി പണം ചിലവാക്കുകയും അതിനുവേണ്ടി മരുന്നുകൾ നീ സ്വീകരിക്കുകയും ചെയ്തേക്കാം വേദന താൻ കൂടിക്കൊണ്ടിരിക്കുന്നതേ ഒളിയ സച്ചായികളും ഗുണമുണ്ടാകരുന്നില്ല എന്നാൽ ഇപ്പോഴും ആ വേദന അധികമായി വർദ്ധിച്ചു വരുന്നു എന്നതിലുപരിയായിട്ട് അതിൽ ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല ഒരുവിലെ കടൻ പ്രച്ചണികളിനാൽ നീ മികവും നൊന്ത് വേദനപ്പെട്ടുകൊണ്ടിരിക്കോ അല്ലെങ്കിൽ കടഭാരത്താൽ പിടിക്കപ്പെട്ടവനായി നീ നിറഞ്ഞ അതിന്റെ മധ്യയാണോ വേദന അനുഭവിക്കുന്നത് മകളുടെ വിവാഹത്തിൽക്കാക വേണ്ടി അത്യാവശ്യമാക നീ കടൻ വേണ്ടിയ ഒരു നിർബന്ധത്തിക്കുള്ളാകെ നീ കടന്നുപോക വേണ്ടിയതാകരുന്നത് നിന്റെ മകളുടെ വിവാഹ കാര്യത്തിന് വേണ്ടി അത്യാവശ്യത്തിന് കുറച്ച് കാശ് വായ്പ വാങ്ങിച്ച ആ കടത്തിന്റെ മധ്യേ നീ ഒരുപക്ഷെ പെട്ടുപോയേക്കാം ഇതാകാതെ തിരുമ്പ കൊടുത്തുവിടലാമെന്ന് നീ യോജിച്ചുകൊണ്ടിരുന്ന വളരെ പെട്ടെന്ന് അത് മടക്കി കൊടുക്കാമെന്നും നീ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം തിരുമ്പ തിരുമ്പ വട്ടിതാൻ ഏറിക്കൊണ്ട് വരുകേ ഒളിയ അതെ തിരുപ്പി കൊടുക്ക ത്രാണിയില്ലാതെ നിലവരത്തിൽ നീ കാണപ്പെടുക വീണ്ടും വീണ്ടും അതിന്റെ പലിശയാണ് നീ കൊടുക്കുന്നത് എന്നതിലുപരിയായിട്ട് അതിന്റെ മുതല് മൊത്തമായിട്ട് കൊടുക്കുവാനുള്ളതായ പ്രാപ്തി ഇല്ലാത്തവണ്ണം നീ ഇപ്പോൾ കാണപ്പെടുന്നു ഒരു നാളും അത് കടൻ പ്രച്ചന
വേദന കടന്നുപോകുന്തോറും ആ കടഭാരം നിന്നെ അധികമായിട്ട് വേദനിപ്പിക്കുന്നു. എനിക്ക് എങ്കിലിരുന്ന് ഉദവി വരും, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എങ്കിൽ വേദനയോടുകൂടെ ഒരു വേദന കടന്നു വന്ന് ഇപ്രകാരമുള്ള ഒരു വേദനയോട് ചിന്തയോടെ ആയിരിക്കും നീ തുടർന്ന് ജീവിക്കുന്നത്. കുടുംബത്തിൽ ഉണ്ടായിരിക്ക പ്രശ്നങ്ങൾ സണ്ടകൾ, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളും വഴക്കുകളും. പിള്ളികൾ ഉണക്ക് കീഴ്പിടിക്കുന്നില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കുന്നതുമില്ല. അവർ തങ്ങളുടെ സ്വന്തമായ ഇഷ്ടമാണ് വഴികളിൽ സെന്റ് കൊണ്ടിരിക്കുക. അവർ തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവർ തുടർന്ന് കടന്നു പോകുന്നു. ഇളവയതിൽ അത് വേഗത്തിൽ അവർ കാണപ്പെടുക. ആ യൗവന പ്രായത്തിൽ തങ്ങളുടേതായ യൗവന അവസ്ഥയിൽ തന്നെ അവർ തുടർന്ന് ജീവിക്കുന്നു. പോണാൽ പിന്നാളിൽ എതിർകാലങ്ങൾ എപ്പിടിക്കും എന്നതെ വിളങ്ങിക്കൊള്ള മുടിയാത്തവരായി അവർ കാണപ്പെടുക. ഇങ്ങനെ തന്നെ തുടർന്ന് ജീവിച്ചാൽ ഭാവി ജീവിതം എന്തായി തീരുമെന്ന് തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള പ്രാപ്തി ഇല്ലാത്തവരായി അവർ ഇന്ന് കാണപ്പെടുന്നു. എവ്വളവ് ബുദ്ധി സ്വന്നാലും അത് വിളങ്ങിക്കൊള്ളക്കൂടി അത് എടുത്തുകൊള്ളക്കൂടിയ നിലവരത്തിൽ അവർ കാണപ്പെടില്ല. എത്രത്തോളം തന്നെ അവരോട് ഉപദേശിച്ചാലും അതിനെ മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കുവാനുള്ള ഒരു പ്രാപ്തി അവരിൽ കാണപ്പെടുന്നതുമില്ല. അപ്പിടിപ്പെട്ട ഒരു വേദനയോടുകൂടെ നീ ഇങ്ങനെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ളതായ പലവിധ ചിന്തകളോടും വേദനകളോടും കൂടിയായിരിക്കും നീ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. വേദനകൾ ഒരു നാൾ തീർക്കപ്പെട മുടിയാതെ മുടിവിക്കേ നീ വന്നുവിട്ടായോ? ഒരു പക്ഷെ ഇങ്ങനെയുള്ളതായ എന്റെ ഈ വേദന മാറ്റുവാൻ ഒരിക്കലും സാധ്യമല്ലെന്നൊരു ചിന്തയോട് കൂടിയായിരിക്കും നീ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. 12 വർഷങ്ങൾ പെരുമ്പാടുള്ള സ്ത്രീ ഇതോ മരണത്തിക്ക് അടുത്ത് നെരുങ്ങി കടന്നു വന്നിരുന്നത് പോലെ. എന്നാൽ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളതായ സ്ത്രീ ആ മരണത്തിന്റെ അടുത്ത് വക്കോളം എത്തിച്ചേർന്നതുപോലെ. സഹോദരനേ സഹോദരിയെ, സഹോദര സഹോദരി, കർത്താവ് ഉന്നോടുകൂടെ പേശുകരാ. കർത്താവ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. കർത്താവ് ഉന്നെ നേസിക്കരാ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കത്തറുനെ നേസിക്കുക. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഒരുവേളെ നീ കത്തറ വിട്ട് അകന്ന് ദൂരണി പോയിരിക്കണം. ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് നീ വളരെ അകന്നോ വിദൂരതയിലായിരിക്കും കാണപ്പെടുന്നത്. പിന്മാറ്റ ജീവിതത്തിൽ നീ കാണപ്പെട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നീ ഇന്നൊരു പിന്മാറ്റത്തിന്റെ ജീവിതത്തിലായിരിക്കും തുടർന്ന് കാണപ്പെടുന്നത്. നിനക്കാക ഉന്റെ കുടുംബത്തിക്കാക പരിതപിക്കുന്ന ഒരു ദേവൻ ഉണക്കുണ്ട്. നിനക്ക് വേണ്ടിയിട്ടും നിന്റെ കുടുംബത്തെ കുറിച്ച് ഓർത്തും പശ്ചാത്തപിക്കുന്ന ഒരു ദൈവം ഇന്നുണ്ട്. ഇതോ അവർ ഉന്നോടുകൂടെ പേശിക്കൊണ്ടിരിക്കണം. ഇതോ ഇന്ന് ആ ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. മകനെ മകളെ, എന്റെ മകനെ മകളെ, നീ ഇരിക്കുന്ന നിലവരത്തിൽ നിന്ന് ഉന്നെ തൂക്കി എടുക്ക എന്നാലേ മുടിയും. നീ ഏത് അവസ്ഥയിൽ കാണപ്പെട്ടാലും അതിന്റെ മധ്യയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് എനിക്ക് സാധിക്കും. ഒരുവേളെ ഇനി ഒന്നുമില്ല, എല്ലാം മുടിന്തു വിട്ടത് എന്ന് യോസിച്ചുകൊണ്ടിരിക്കലാ. ഒരുപക്ഷെ ഇനി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, സകലവും അവസാനിച്ചിരിക്കുന്നു എന്ന ചിന്തയോടെ ആയിരിക്കും നീ കാണപ്പെടുന്നത്. ഉന്നെ എന്നാലെ ഉയർപ്പിക്കാൻ മുടിയും. ഇല്ല, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഉയർപ്പിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും. ലാസർ മരിച്ച് അടക്കം പണപ്പെട്ട് 4 നാട്കളാക്കി വിട്ടത്. ലാസർ മരിച്ച് അടക്കം ചെയ്തിട്ടെന്ന് 4 ദിവസമായി. എല്ലാം മുടിന്തു വിട്ടത് എന്ന് സഹോദരി യോസിത്താൾ. സകലവും അവസാനിച്ചു എന്നാണ് മാർത്തയും അവളുടെ സഹോദരിയും ചിന്തിച്ചിരുന്നത്. മാർത്താൾ സഹോദരി അപ്പടിയാ യോസിത്താൾ. മാർത്തയും അവളുടെ സഹോദരിയും, മാർത്തയും അവളുടെ സഹോദരിയും അല്ല, മാർത്താൾ മാത്രം. മാർത്ത അവൾ അങ്ങനെ ചിന്തിച്ചിരുന്നു. കർത്താവേ പരിശുദ്ധ നാമത്തിനും മഹിമയുണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. ആണ്ടവർ അത് കല്ലറിയിൻ വാസലായി അടയ്ത്തിരുന്ന അത് കല്ലൈ പുരട്ടിപ്പോടുംപടിയാക ചൊന്നപോത്. എന്നാൽ ആ കല്ലറയിൽ അടച്ചിരുന്നതായ കല്ലുകളെല്ലാം മാറ്റുവാൻ ദൈവം പറഞ്ഞപ്പോൾ അത് ഒരു കൽ കത്തടി പരിശുദ്ധ നാമത്തിന് മയമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മാർത്താൾ ഉടനെ ചൊല്ലുകരാ. ഉടനെ മാർത്ത പറയുന്നു, ആണ്ടവരെ കല്ലറയിൽ വയ്ക്കപ്പെട്ട് 4 നാട്കളാക്കി വിട്ടതേ നാറുമേ എന്ന് ചൊല്ലുകരാ. ദൈവമേ, ഇപ്പോൾ അടക്കം ചെയ്തിട്ട് തന്നെ 4 ദിവസമായല്ലോ, അത് നാറ്റം ദുർഗന്ധം വീശുവാൻ തുടങ്ങിയിരിക്കുമെന്ന് പറയുന്നു. പുരട്ടിപ്പോട്ടാൽ നാറ്റം ഉണ്ടാകുമേ ആണ്ടവരെ. ഈ കല്ല് മാറ്റി കളഞ്ഞാൽ അവിടെ ദുർഗന്ധം വീശുവാൻ ആരംഭിക്കുമല്ലോ. നമ്പിക്കയ്ക്ക് ഏതുവില്ലാതെ ഒരു നിലവരത്തിലെ അവർ കാണപ്പെട്ടുകൊണ്ടിരുന്ന പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട പ്രത്യാശയില്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ അവൾ കാണപ്പെട്ടത്. ജീവാധിപതി അവൾക്കും പകൻ നിന്റെ കൊണ്ടിരുന്ന ജീവാധിപതിയായ ദൈവം അവളുടെ പക്കൽ അപ്പോൾ നിൽക്കുന്നു. കത്തടി പരിശുദ്ധ നാമത്തിന് മയമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. ഇതോ തുറക്കപ്പെട്ട അത് കല്ലറയിൽ വാസലി നോക്കി പാർത്ത്. ഇപ്പോൾ തുറക്കപ്പെട്ടതാ മാറ്റപ്പെട്ട കല്ലിന്റെ ആ വാതിൽ നോക്കിയിട്ട് ലാസറുവേ നീ വെളിയെ വാ എന്ന് ചൊന്നപ്പോ, ലാസറെ നീ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ ഇതോ മരിച്ച അടക്കമണപ്പെട്ട ഉയിരോടുകൂടെ വെളിയെ വന്ന മരിച്ച അടക്കപ്പെട്ടതായ ലാസർ ഇപ്പോൾ ജീവനോട് പുറത്തേക്ക് വരുന്നു. കൈ കാലുകൾ എല്ലാമേ തിരച്ചിലാ സുട്ടപ്പെട്ട നിലവരത്തിൽ അപ്പടിയെ വെളിയെ വന്ന കൈയും കാലുമെല്ലാം ശീല കൊണ്ട് പൊതിഞ്ഞ അവസ്ഥയിൽ അവൻ പുറത്തേക്ക് വരുന്നു. എപ്പടി കൈകാലെല്ലാം സുറ്റപ്പെട്ടിരുന്ന നിലവരത്തിൽ എപ്പടി അവൻ വെളിയെ വന്നാൻ കൈയും കാലെല്ലാം ശീലകളാൽ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടല്ലോ, പിന്നെ അവൻ എങ്ങനെയാണ് പുറത്തോട്ട് വന്നത്? ജീവനുള്ളിൽ പ്രവേശിച്ചിരുന്നാലും നടന്ന് വെളിയെ വര മുടിയാതെ ജീവൻ അകത്ത് വന്നാൽ പോലും നടന്ന് വരുവാൻ അവന് സാധ്യമല്ലല്ലോ. വള്ളമായി അപ്പുടിയ അവനെ അത് ഇടത്ത് തൂക്കി എടുത്ത് കല്ലരയ്ക്ക് വെളിയെ കൊണ്ടുവന്ന് നിർത്തിയത് ദൈവത്തിന്റെ അത്യന്ത ശക്തി അപ്രകാരം അവനെ പൊക്കിയെടുത്ത് പുറത്തുകൊണ്ട് നിർത്തുമാറാക്കി. ദേവനാൾ കൂടാതെ കാര്യം ഒന്നുമല്ല, ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല.
നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ സകല പ്രശ്നങ്ങളെയും സമഭൂമിയാക്കുവാൻ അവനെ കൊണ്ട് സാധിക്കും. അന്ന് 12 വർഷം പെരുമ്പാട്ടിനാൽ കഷ്ടപ്പെട്ടിരുന്ന അന്ന് സ്ത്രീയെ ആണ്ടവർ സുഖപ്പെടുത്തിനാറ് 12 സംവത്സരമായിട്ട് രക്തസ്രവത്താൽ ബാധിക്കപ്പെട്ട ആ സ്ത്രീയെ ദൈവം സൗഖ്യമാക്കിയല്ലോ. അതേ ദൈവൻ നേറ്റും ഇന്നും എന്നേക്കും മാറാതെ അവൻ ഇന്നേക്കും ഉനക്ക് നന്മ ചെയ്യുംപടിയായി കടന്നു വന്നു. അതേ ദൈവം തന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം നിനക്ക് നന്മ ചെയ്യുവാൻ ഇപ്പോൾ ഇവിടെയും കടന്നു വന്നിട്ടുണ്ട്. കർത്തരുടെ പരിശുദ്ധ നാമത്തിനുമായും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. കർത്തർ നമുക്ക് ഒരു വിടുതലയെ നന്മയെ ആശീർവാദത്തെ നമുക്ക് തരുംപടിയാക നാം എന്നെ ചെയ്യ വേണ്ട. ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, അനുഗ്രഹിക്കുവാൻ, നമുക്കൊരു നന്മ തരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അവൻ നമ്മെ സുഖപ്പെടുത്തുമ്പടിയായി നാം എന്നെ ചെയ്യ വേണ്ട. ഇന്ന് നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എത്രയോ വർഷങ്ങളാകുന്ന വ്യാധിനാൽ ഇനി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രയോ സംവത്സരമായിട്ട് ഒരുപക്ഷെ ഈ രോഗത്താൽ നീ വളരെ കഷ്ടം അനുഭവിച്ചേക്കാം. അതർക്ക് ഇന്ത്യക്ക് ഒരു മുടിവ് ഉണ്ടാക്കാൻ മുടിയും. എന്നാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. സുഖപ്പെടുത്താൻ മുടിയും. ഇന്നേ ദിവസം തന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അന്റെ സഹോദരി 12 വർണ്ണങ്ങൾ പെരുമ്പാട്ടിനാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അന്റെ സഹോദരി ചെയ്തതുപോലെ നാമും ചെയ്യുവോമയാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രവത്താൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ സഹോദരി ചെയ്തത് പ്രവർത്തിച്ചതുപോലെ നാമും ഇന്ന് പ്രവർത്തിക്കുമ്പോൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾപ്പെട്ട അവൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായ അവൾ രണ്ട് കാര്യങ്ങൾ അവൾ പ്രവർത്തിച്ചു. ഒന്ന്, അവൾ യേശു ക്രിസ്തു എങ്കിരുന്നാരോ അന്ന് ഇടത്തെ നാടി കടന്നുപോയി അവിടെ സമീപമാക വന്നു നിന്നാൾ. കർത്താവായ യേശു ക്രിസ്തു എവിടെയായിരുന്നുവോ ആ സ്ഥലം കണ്ടെത്തി യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവൾ കടന്നു വരുന്നു. രണ്ടാമതായി അവൾ അവരുടെ വസ്ത്രത്തെ അല്ലാവിട്ടാൽ അവരെ തൊട്ടാൾ. രണ്ടാമതായി അവന്റെ വസ്ത്രത്തെ അല്ലെങ്കിൽ യേശുവിനെ അവൾ സ്പർശിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ അവൾ അവിടെ ചെയ്തു. അപ്പോൾ കത്തിടത്തിൽ നിന്ന് വള്ളമായി പുറപ്പെട്ടു വന്ന് അവൾക്കുള്ളിൽ ഒരു പരിപൂർണമായ സുഖത്തെ ഉണ്ട് പണിയത്. അപ്പോൾ യേശുവിങ്കിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു വന്ന് അവളെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. നാമും കൂടെ അവൾ ചെയ്തതുപോലെ ഈ രണ്ട് കാര്യങ്ങളിൽ ചെയ്യുവോമേ ആണാൽ, നാമും അവൾ പ്രവർത്തിച്ചതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ നാമും പ്രവർത്തിക്കുമ്പോൾ വ്യാധികളിൽ നിന്ന് സുഖത്തെ പറയാം, നമുക്കുള്ള രോഗത്തിന്റെ മധ്യയിൽ നിന്ന് നമുക്ക് സൗഖ്യം പ്രാപിക്കാം, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിടുതലയെ പറയാം, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ഉണ്ടാകും, ഒരുവരെ കുടുംബത്തിലെ ദരിദ്രം തുടർന്ന് ആളുക ചെയ്യക്കൂടിയതായി ഇരിക്കും, അല്ലെങ്കിൽ ദാരിദ്ര്യം തന്നെ നമ്മുടെ കുടുംബത്തെ ഭവനത്തെ തുടർന്ന് പിന്തുടർന്ന് വന്നേക്കാം. കത്തർ അതൊക്കെ മുടിവുണ്ടാക്കുക. എന്നാൽ അതിനൊരു അന്ത്യം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആണ്ടവരുടെ കയ്യിൽ പ്രയാസങ്ങൾ എല്ലാവരും ആണ്ടവർ ആശീർവദിക്കുന്നതിന് കാണലാം. നിങ്ങളുടെ കൈയുടെ അധ്വാന ഫലത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. യോബുവെ കുറിച്ച് പിശാച് എന്നെ സൊന്നാൻ, യോബിനെ കുറിച്ച് സാത്താൻ എന്താണ് പറഞ്ഞത്? അവന്റെ കയ്യിൽ പ്രയാസങ്ങൾ എല്ലാവരും ആശീർവദിക്കില്ലേ, നീ അവന്റെ സകല അധ്വാന ഫലത്തെയും അനുഗ്രഹിക്കുന്നുവല്ലോ. ആകാൽ ദേശത്തിൽ അവന്റെ സമ്പത്ത് പെരുകിക്കൊണ്ടേ പോകരുത്. ആയതുകൊണ്ട് അവന്റെ സമ്പത്ത് ദേശത്തിന്റെ മധ്യ വർദ്ധിച്ചു വരുന്നു. കർത്താവിന്റെ കയ്യിൽ പ്രയാസങ്ങളെ ആശീർവദിപ്പാറാക. കർത്താവ് നിന്റെ അധ്വാനഫലമെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈസാക്ക് അന്യദേശത്തിലെ വിതവിതയിത്താം. ഇശഹാക്ക് അന്യദേശത്താണ് വിത്ത് വിതച്ചത്. 100 മടങ്ങ് വിളച്ചിളൈ കത്തർ അവനക്ക് തന്ന 100 മേനി അതിന്റെ ഫലം കണ്ടെത്തുവാൻ ദൈവം അവനെ സഹായിച്ചു. കത്തർ ഉണ്ണയും ആശീർവദിക്ക കൃപയുള്ളവരായിരിക്കുക. ദൈവം നിന്നെയും അനുഗ്രഹിക്കുവാൻ കൃപാലുവായ ദൈവമാണ്. എന്നാൽ നാം കത്തറുടെ വസനത്തിൻപടി നാം അവരെ അണുക വേണ്ടിയത് ആവശ്യം. ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകേണ്ടത് ആദ്യമായിട്ടും ആവശ്യമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾവിപ്പെട്ട അവൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനിടയായ അവളോ, മുതലാവത് അവൾ ചെയ്തത് ആണ്ടവരായ യേശു ക്രിസ്തു എങ്കേ ഇരിക്കാറോ അങ്ങേ അവർക്ക് സമീപമായി അവൾ കടന്നു പോണാണ്. ആദ്യമായിട്ട് അവൾ കർത്താവായ യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നുവോ അതിന്റെ അടുക്കലേക്ക് സമീപത്തേക്ക് അവൾ കടന്നു പോകുന്നു. താൻ ബലഹീനപ്പെട്ട ഒരു നിലവരത്തിൽ ഇരിക്കുന്നത് ഒരു സാക്കാക അവൾ ചൊല്ലവില്ല. താനൊരു ബലഹീന അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് ഒഴിവ് കഴിവായിട്ടൊന്നും അവളൊന്നും പറഞ്ഞില്ല. ഞാൻ 12 വർഷങ്ങളായി പുതിയ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 12 സംവത്സരമായിട്ട് ഞാൻ ഈ രോഗത്തിന് അടിമപ്പെട്ട് കഷ്ടമനുഭവിക്കുന്നല്ലോ. ശരീരത്തിലെ രക്തം പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ ശരീരത്തിലുള്ള രക്തം കുറച്ച് കുറച്ചായി നഷ്ടമാകുന്നല്ലോ. ഞാൻ കട്ടിൽ കിടയാക ഞാൻ പടുത്തു കിടക്കുകയാണ്. ഞാൻ കിടക്കയിലാണല്ലോ അധികവും കാണപ്പെടുന്നത്. രണ്ടടി നടപ്പതർക്ക് കൂടെ ഒരു മുടിയാതെ ഒരു നിലവരത്തിലാണ് ഇരിക്കുന്നത്. എഴുന്നേറ്റ് 2 ചുവട് മുന്നോട്ട് വെക്കുവാനുള്ള പ്രാപ്തിയോ കഴിവോ ഇല്ലാത്തവണ്ണം ഞാനിന്ന് ജീവിക്കുന്നല്ലോ. മരണത്തെ ഞാൻ എതിർനോക്കിക്കൊണ്ടിരിക്കുന്നത്. മരണത്തിന് സമീപമായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നല്ലോ. നിലവരത്തിൽ
व्याधि संभव सौख्यमें अत्रोम
വിശുദ്ധ നാമത്തിനു മഹിമ ഉണ്ടാകും ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം ആകെ അന്ന ജന അന്ന തിരളാന ജനക്കൂട്ടത്തിൻ മധ്യയിലേ എപ്പോഴോ തിരി അന്ന മെളിന്ത അന്ന ദേഹമുള്ള അന്ന സ്ത്രീ അങ്ങേ ഇങ്ങേ പുഹുന്ന് പുഹുന്ന് എവ്വളവു കഷ്ടമായി ഇരുന്നാലും കൂടെ അന്ന ജനക്കൂട്ടത്തിനുടേ കൂടെ അവർ ഇരിക്കുന്ന ഇടത്തിൽ അവർക്ക് പിന്നാക അവരെ തൊടക്കൂടിയ അളവുക്ക് നെരുക്കമാക അവൾ വന്നുവിട്ടാ ആ പുരുഷാരത്തിന്റെ തിരക്ക് എത്രത്തോളം വർദ്ധിച്ചു കാണപ്പെട്ടാലും ശരി അതിന്റെ ഇടയിൽ കൂടി അവൾ ഞെരുങ്ങിയും തിങ്ങിയും ആ യേശു ഇരിക്കുന്ന വളരെ സമീപത്ത് അവൾ എത്തിച്ചേർന്നു സഹോദരനെ സഹോദരിയെ സഹോദര സഹോദരി അവരെ തൊട വേണ്ടോ നിങ്ങൾ നിങ്ങൾ യേശുവിനെ തൊടണം അവരെ തൊട്ടാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മുടിവുണ്ടാകും യേശുവിനെ തൊട്ടാൽ മാത്രമേ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ തൊട്ടാൽ മാത്രമേ അവിടുത്തെ വള്ളമേ പുറപ്പെട്ടു വന്ന് നമ്മെ സുഖമാക്ക മുടിയും നമ്മുടെ പ്രശ്നങ്ങളിലിരുന്ന് ഒരു വിടുതലെ തര മുടിയും നമ്മുടെ യേശുവിനെ സ്പർശിച്ചാൽ മാത്രമേ അവൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് നമ്മെ സൗഖ്യമാക്കുകയും സകലവിധ പ്രശ്നങ്ങളുടെ മധ്യയിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകുവാനും സാധിക്കത്തുള്ളൂ അവർ അരുകെ മികവും സമീപമാക നാം വരവേണ്ടത് അവശ്യം അതിനു വേണ്ടിയിട്ട് ആ യേശുവിന്റെ അടുക്കിലേക്ക് വളരെ സമീപത്ത് നാം എത്തിച്ചേരേണ്ടതും ആവശ്യമാണ് ഇതിനുടേ ആവിക്രിയ വിളക്കം എന്ന് ഇതിന്റെ ആത്മീക അർത്ഥം എന്താണ് പരിശുദ്ധ പൗൽ എഫേസ്യർക്ക് എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം അധികാരം 13 വചനത്തിൽ അവർ ഇപ്രകാരം ചൊല്ലുകരാ രണ്ടാം അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മുമ്പേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു മുന്നേ ദൂരമായിരുന്ന നിങ്ങൾ ഇപ്പോഴത്തെ ക്രിസ്തു യേശുക്കൾ ക്രിസ്തുവിന്റെ രക്തത്തിനാലേ സമീപമാനീർ മുന്നേ ദൂരമായിരുന്നീർക്ക് മുമ്പേ ദൂരസ്ഥരായിരുന്നു ഉങ്ങളുടെ പാവ ജീവിതമാണത് ആണ്ടവറ യേശു ക്രിസ്തു വിട്ടു ഉങ്ങളെ മികവും ദൂരത്തിലേ വൈത്തിരുന്നത് നിങ്ങളുടെ പാവ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ വളരെ വിദൂരതയിലാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴതോ ക്രിസ്തു യേശുവിന്റെ രക്തത്തിനാലേ നിങ്ങൾ അവർക്ക് സമീപമാക വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോഴോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വളരെ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു പരിശുദ്ധ രക്തം പാപങ്ങളെ ഉണ്ണെ കഴുകി ശുദ്ധീകരിച്ച പോലെ അവന്റെ വിശുദ്ധ രക്തം പാപങ്ങളെ നീക്കി നിങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചപ്പോൾ ആണ്ടവറായ യേശു ക്രിസ്തുവിന് സമീപമാക നീ വന്നുവിട്ടാ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് സമീപസ്ഥരായി തീർന്നു കർത്തരുടെ പരിശുദ്ധ നാമത്തിനു മഹിമ ഉണ്ടാകും ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം നാം കർത്തരുടെ ഊഴിയരായി ഇരിക്കാം നാം കർത്താവിന്റെ വേലക്കാരായിരുന്നേക്കാം നാം പഴയ വിശ്വാസി എന്ന് നമ്മെ കുറിച്ച് ചൊല്ലിക്കൊള്ളാം അല്ലെങ്കിൽ നാം ഒരു പഴയ വിശ്വാസിയാണെന്ന് നമ്മെ കുറിച്ച് പറഞ്ഞേക്കാം എതുവാകിരുന്നാലും ശരി എങ്ങനെയായിരുന്നാലും ശരി അവരുടെ പരിശുദ്ധ രക്തം അവരോടുകൂടെ നമ്മെ ചേർത്ത് ഇണക്കക്കൂടിയതാക ഇരിക്കുന്നത് അവരുടെ പരിശുദ്ധ രക്തത്താൽ കഴുവപ്പെടുകിற അത് അനുഭവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ നാം അവരെ വിട്ട് ദൂരമായി പോയി വിടുകോ അവന്റെ വിശുദ്ധ രക്തത്താൽ നാം അവനോട് ചേർന്ന് ബന്ധിക്കപ്പെടുന്ന യോജിക്കപ്പെടുന്ന അവസ്ഥയിൽ കാണപ്പെടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയില്ലെങ്കിലോ നാം അവരിൽ നിന്ന് വളരെ വിദൂരതയിലായി തീരുകയും ചെയ്യുന്നു ഉദാഹരണമാക കെട്ടകുമാരൻ ഉപമയെ നിങ്ങൾ എടുത്തുകൊള്ളുങ്ക അല്ലെങ്കിൽ ആ മുടിയനായ പുത്രന്റെ ഉപമയെ നിങ്ങൾ ശ്രദ്ധിക്കുക ലൂക്കാ 15 അധികാരം 13 വചനത്തിനെ വാസിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 13 വാക്യം വായിക്കുമ്പോൾ ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു ചില നാളേക്ക് പിൻപു ഇളയ മകൻ എല്ലാവറ്റും ചേർത്തുകൊണ്ട് ദൂരദേശത്തേക്ക് പുറപ്പെട്ടു ഇളയ മകൻ എല്ലാവറ്റും ചേർത്തുകൊണ്ട് ദൂരദേശമായി പ്രയാണമായി പുറപ്പെട്ടു പോയി വിട്ടാ ആ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് വിദൂരതയിലേക്ക് യാത്രയായി പോയി എതർക്കാക എന്തിനു വേണ്ടി ദൂരമായ ദേശത്തിൽ പോയി ദുർമാർഗമായി ജീവിച്ച് തന്റെ ആസികൾ എല്ലാവറ്റും അഴിത്തു പോട്ടാനെന്ന് വാസിക്കുന്നു ദൂരദേശത്തേക്ക് പോയി അവൻ ദുർനടപ്പുകാരനായി ജീവിച്ച തന്റെ സകല സമ്പത്തുകളും അവൻ നഷ്ടമാക്കിയെന്ന് നാം വായിക്കുന്നു തന്നെ തകപ്പണി വിട്ട് അവനെ ദൂരമായി കൊണ്ടുപോണത് പാവം തന്റെ പിതാവിൽ നിന്ന് വളരെ വിദൂരതയിലേക്ക് അവനെ കൊണ്ടുപോയത് തന്നെ അവന്റെ പാപമാണ് തന്നെ തകപ്പനെ വിട്ട് ദൂരമായി അവനെ കൊണ്ടുപോണത് അവന്റെ ദുർമാർഗമായ ജീവിതമാക്കി തന്റെ പിതാവിൽ നിന്ന് വളരെ അകന്ന ജീവിതത്തിൽ അവനെ കൊണ്ടുപോയത് തന്നെ അവന്റെ ദുർനടപ്പ് മുഖേനയാണ് പാപം നമ്മെ ദേവനെ വിട്ട് ദൂരമായി കൊണ്ടുപോയി വിടും പാപം നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്നു പാപമാണത് നമുക്കും ദേവനുക്കും മധ്യം ഒരു തടച്ചുവരെ കൊണ്ടുവന്ന് വൈത്തു വിടും പാപം എന്നത് നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയിൽ ഒരു തടസ്സമായ ചുവടായി തീരുന്നു കർത്തരുടെ വിശുദ്ധ നാമത്തിനു മഹിമ ഉണ്ടാകും ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം എന്ത ഒരു പാപ തടച്ചുവരും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടാതെ പഠിക്ക് യാതൊരു വിധത്തിലുള്ള പാപത്തിന്റെ മതിൽക്കെട്ടുകളും നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ കാണപ്പെടാതെ വേണം അവരുടെ പരിശുദ്ധ രക്തത്താൽ പാപങ്ങളെ നാം കഴുകി ശുദ്ധീകരിക്കപ്പെട വേണ്ടിയത് മികവും ആവശ്യമായി അവന്റെ വിശുദ്ധ രക്തത്താൽ പാപങ്ങൾ പോക്കി വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇതോ ദുർമാർഗമായി ജീവിച്ചുകൊണ്ടിരുന്ന ഇന്ന മകൻ ഈ ദുർനടപ്പുകാരനായി ജീവിച്ച ഈ മകനോ ഇതോ ദുർമാർഗത്തിൻ വിളവാകെ തനക്കുറിയവകൾ എല്ലാവറ്റും ഇളന്നു പോയി വിട്ടാ ദുർനടപ്പ് മുഖേന തനിക്കുള്ള സകല സമ്പത്ത്
സമ്പത്തുകളെയും അവൻ നഷ്ടമാക്കി. ഇതോ ഇപ്പോൾ ഒരു പഞ്ചകാലത്തിൽ ഒരു കുടിയാനിടത്തിൽ പോയി അവൻ ഒട്ടിക്കൊണ്ട. ഇപ്പോൾ ഒരു ക്ഷാമത്തിന്റെ മധ്യ ഒരു കുടിയാന്റെ പക്കൽ അവൻ എത്തിച്ചേർന്നു. പന്നികളെ മേയ്ക്കുന്ന ഒരു തൊഴിൽ അവനക്ക് കൊടുക്കപ്പെട്ടത്. പന്നികളെ മേയ്ക്കുവാനുള്ള ഒരു ജോലി ഇപ്പോൾ അവന് ലഭിക്കുന്നു. ഭക്ഷിപ്പതിർക്ക് ശരിയാണ് ആഹാരമില്ല. ഭക്ഷിക്കുവാൻ നല്ല ഭക്ഷണം ഇപ്പോൾ ഇല്ല. പന്നി തിന്നവിട്ടെ കൂടെ അവൻ തിൻപതർക്ക് ആരും കൊടുക്കുന്നില്ല. ആ പന്നി തിന്നുന്ന വളവരെ പോലും തിന്നുവാൻ ഇപ്പോൾ ആരും അവൻ നൽകുന്നതുമില്ല. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. പാപം അവനെ തകപ്പനെ വിട്ട് പിരിച്ചതും മാത്രമല്ല, പാപം അവന്റെ പിതാവിൽ നിന്ന് അവനെ വേർപെടുത്തിയത് മാത്രമല്ല, ആവിക്കുറിയ ദരിദ്രത്തെ കൊണ്ടുവന്നത് മാത്രമല്ല, ഒരാത്മീകമായ ദാരിദ്ര്യം അവന് ലഭിച്ചത് മാത്രമല്ല, ശരീരപ്രകാരം ഒരു ദരിദ്രത്തുക്കുള്ള അവൻ പോക വേണ്ടിയതാക്കിവിട്ട്, ശാരീരിക പ്രകാരവും ഒരു ദാരിദ്ര്യത്തിന്റെ മധ്യേ അവൻ ഇപ്പോൾ എത്തിച്ചേരുന്നതായി പറഞ്ഞു. അവനക്ക് ബുദ്ധി വരുന്നത്, ഇപ്പോൾ അവന് ഒരു സുബോധം ഉണ്ടാകുന്നു. തന്റെ കുറ്റത്തെ ഉണരുകാ, അവൻ തന്റെ തെറ്റുകളെ കുറിച്ച് ഓർക്കുന്നു. തന്റെ പാപത്തെ അവൻ ഉണരുകാ, തന്റെ പാപങ്ങളെ കുറിച്ച് അവൻ ഇപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ അവൻ എന്നെ സുഖരാ, ഇപ്പോൾ അവൻ എന്ത് പറയുന്നു? ഓ ഞാൻ പരത്തുക്ക് വിരോധമായി പാപം ചെയ്തേ, ഞാനിപ്പോൾ സ്വർഗത്തിന് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞാൻ എന്റെ തകപ്പനുക്ക് വിരോധമാകും കൂടെ ഞാൻ പാപം ചെയ്തേ, എന്റെ പിതാവിന് വിരോധമായിട്ടും ഞാനിപ്പോൾ പാപം ചെയ്തിരിക്കുന്നു. പാപം മികവും പെരിതായി ഇരിക്കുന്നപടിനാൽ, എന്റെ പാപം അത്യന്തം വർദ്ധിച്ചു കാണപ്പെടുന്നത് കൊണ്ട്, ഇനി എന്റെ തകപ്പനടുത്തിൽ പോയി ഞാൻ നമ്മുടെ മകൻ എന്ന് ചൊല്ല ഞാൻ പാത്രനല്ല, ഇനി എന്റെ അപ്പന്റെ അടുക്കൽ മടങ്ങി പോയിട്ട് നിങ്ങളുടെ പുത്രനാണ് ഞാനെന്ന് പറയുവാനുള്ള യോഗ്യത എനിക്കിനി ഇല്ല. ഞാൻ തിരുമ്പ അവരിടത്തിൽ പോകുകേ, ഞാൻ വീണ്ടും അവന്റെ പക്കൽ മടങ്ങി പോകുവാൻ പോകുന്നു. തെളിഞ്ഞുവിട്ടത്, എനിക്കിപ്പോൾ സുബോധം വന്നിരിക്കുന്നു. പാപജീവിതത്തെ ഞാൻ വെറുക്കേ, എന്റെ പാപജീവിതത്തെ ഞാനിപ്പോൾ വെറുക്കുന്നു. ഇരുക്കറിന്റെ ഇടത്ത് വിട്ട് എളിമയുടെ തകപ്പനത്തിൽ പോകപ്പോകേ, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. നമ്മുടെ വേളക്കാരികളിൽ ഒരുവനാകെ എന്നെ വൈത്തുക്കൊള്ളും എന്ന് കേൾക്കപ്പോകേ, നിന്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെയും കരുതണമെന്ന് എന്റെ അപ്പനോട് ഞാൻ ചോദിക്കുവാൻ പോകുന്നു. തെളിഞ്ഞവനായി മനം തിരുമ്മിനവനായി അന്ത ഇളയകുമാരൻ എളിമി തകപ്പനമായി പോകുന്നു. ഇപ്പോൾ സുബോധം ഉണ്ടായവനായി മാനസാന്തരപ്പെട്ട അവസ്ഥയിൽ അവൻ മടക്കി അപ്പന്റെ അടുക്കലേക്ക് പോകുന്നു. കർത്താവേ പരിശുദ്ധ നാമത്തുമായി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. ഇതോ മനം തിരുമ്മിനവനായി ബുദ്ധി തെളിഞ്ഞവനായി തന്റെ കുറ്റങ്ങളെ ഒത്തുക്കൊണ്ടവനായി ഇന്ന മകൻ എളിമി തന്നിടമായി വരുകേ തകപ്പൻ കണ്ടുപോകുന്നു. ഇവൻ സുബോധത്തോടുകൂടി തന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് അവൻ മടങ്ങി അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നത് അവന്റെ അപ്പൻ കണ്ടപ്പോൾ, ഇതോ തകപ്പൻ ഓടിപ്പോയി അവനെ അരവണയിത്തു കൊള്ളുകാൻ നാം അങ്ങേ വാസിക്കും. അവന്റെ അപ്പൻ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നതായി നാം അവിടെ കാണുന്നു. ഇവൻ അവരുടെ മകൻ എന്ന് താൻ അഴിക്കപ്പെട പാത്രൻ അല്ല എന്ന് ചൊല്ലുംപടിയായി പ്രയാസപ്പെടുകാൻ, തന്റെ മകനെന്ന് പറയുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറയുവാൻ തക്കവണ്ണം ഇവൻ ആദ്യം പ്രയത്നിക്കുന്നു. ആ തകപ്പൻ അവരുടെ വായ അടച്ചു വിടുകാൻ, എന്നാൽ അവന്റെ അപ്പൻ ആദ്യം അവന്റെ വായ അടയ്ക്കുന്നു. അവൻ ഇന്ന വാർത്തകളെ ചൊല്ലുവതാക നാം അങ്ങേ പഠിക്കാൻ മുടിയാതെ തുടർന്ന് ഈ അല്ലെങ്കിൽ ഈ അവൻ ചിന്തിച്ച പ്രകാരമുള്ള വാക്കുകൾ അവിടെ പറയുന്നതായിട്ട് നാം ഇവിടെ വായിക്കുവാനില്ല. എന്നെ ചൊല്ലിവിടുകാൻ, അതിനു മുമ്പതായിട്ട് അവന്റെ അപ്പൻ എന്ത് പറയുന്നു? ഓ എന്റെ മകൻ മരിത്താൻ, എന്റെ മകൻ മരിച്ചിരുന്നു, തിരുമ്പ ഉയർത്താൻ, എന്നാൽ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കാണാമർ പോണാൻ, അവൻ കാണാതെയായി, തിരുമ്പവും കാണപ്പെട്ടാൻ, എന്നാൽ ഇപ്പോൾ അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇവനക്ക് കൊണ്ടുവന്ന് വിലയേറപ്പെട്ട വസ്ത്രങ്ങളെ നിങ്ങൾ അണിവിയുങ്ങൾ, ഇവന് വിലയേറെ ശ്രേഷ്ഠ വസ്ത്രങ്ങളെ കൊണ്ട് ധരിപ്പിപ്പി, ഇവന്റെ വിരലിൽ മോതിരത്തെ പോടുങ്ങൾ, ഇവന്റെ കയ്യിൽ മോതിരം ഇടുക. അതുമാത്രമല്ല കാലുകളിൽ പാദരക്ഷയെ അണിവിയുങ്ങൾ, കാലിൽ ചെരുപ്പും ഇടുക. അതുമാത്രമല്ല ഒരു കൊഴുത്ത കണ്ടെ അടിപ്പിയുങ്ങൾ, അടിപ്പിച്ച ഒരു കാളക്കുട്ടിയെയും അറുക്കുക. ഒരു പെരിയ വിരുന്നുക്ക് അന്ത തകപ്പൻ കക്ഷയിടുകാൻ, ഒരു വലിയ വിരുന്നനായിട്ട് അപ്പൻ അവിടെ കൽപ്പന പുറപ്പെടുവിക്കുന്നു. തകപ്പനക്ക് പെരിയ സന്തോഷം ഉണ്ടാക്കിവിട്ടത്, ആ അപ്പന് വലിയ ആനന്ദം ഉണ്ടാകുന്നു. മകൻ തിരുമ്പ വന്നുവിട്ടാൻ, ആ മകൻ മടങ്ങി വന്നല്ലോ, ബുദ്ധി തെളിഞ്ഞവനായി മനം തിരുമ്മിനവനായി തിരുമ്പി വന്നുവിട്ടാൻ, അവൻ സുബോധത്തോടുകൂടി അവൻ മനം തിരിഞ്ഞ് മടങ്ങി വന്നല്ലോ, തന്റെ പാപ വാഴ്ക്കയിൽ അഘോരത്തെ ഉണർന്നവനായി തിരുമ്പി വന്നുവിട്ടാൻ, തന്റെ പാപ ജീവിതത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് ഓർത്ത് പച്ചതിപ്പിച്ചിട്ട് അവൻ മടങ്ങി വന്നല്ലോ. ആകയാൽ ഇപ്പോൾ തകപ്പനുക്ക് അറിയെ സമീപമായി കടന്നു വന്നപടിനാൽ, ഇപ്പോൾ അപ്പന്റെ അടുക്കലേക്ക് അപ്പന്റെ സമീപത്തെ അവൻ കടന്നു വന്നതുകൊണ്ട് തകപ്പനുടേ ആശീർവാദം അവനക്ക് ഉണ്ടാകരുതേ നാം കാണുന്നു. ആ അപ്പന്റെ അനുഗ്രഹം അവന് ലഭിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു. സഹോദരനെ സഹോദരിയെ, സഹോദരാ സഹോദരി, ഒരുവേളെ നീയും കൂടെ കത്തിരി വിട്ട് അകന്നു ദൂരമായി പോയി വിട്ടായോ, ഒരു പക്ഷെ നീയും ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് വിദൂരതയിലായിരിക്കും കാണപ്പെടുന്നത്. പാവ വാഴ്ക്കൈ ദേവനെ വിട്ട് ഉണി ദൂരമായി അകറ്റി വിട്ടതോ, നിന്റെ പാവ ജീവിതം ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ നിന്നെ വിദൂരതയിലാക്കിയോ? ചെറിയ വയതിൽ നല്ല ഒരു ആവിക്കുറിയ മകൻ മകൾ എന്ന് നീ പേരെടുത്തിരുന്ന, നിന്റെ ചെറിയ പ്രായത്തിൽ ഒരു നല്ല ആത്മീക പൈതലാണെന്നുള്ള പേര് നീ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കല്ലൂരിക്ക് പഠിക്ക പോണ പിൽപ്പാട്, എന്നാൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞിട്ട് അങ്ങുള്ള തവറാണ് സ്നേഹങ്ങളി നിമിത്തം അവിടായ തെറ്റായ ആ സ്നേഹിതത്വം മുഖേന ഇപ്പോൾ നീ ആണ്ടവർ വിട്ട് നീ സറ്റ് അകന്നു പോയി വിട്ടു. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് നീ കുറച്ച് അകന്നിരിക്കുന്നു. നിന്റെ വേദവാസിപ്പ് കടമയ്ക്കാകെ ഇരിക്കും. വേദപുസ്തകം വായിക്കുന്നത് വെറും ഒരു കർത്തവ്യത്തിനായിട്ട് നീ ഒരു കടമയ്ക്കാകെ ഇരിക്കും. നിന്റെ പ്രാർത്ഥന
ഭാവനാ ജീവിതം തന്നെ ഒരു കർത്തവ്യമായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നു. തൂക്ക മയക്കത്തോടു കൂടി നീ ജപത്തിലേർക്കുക. ഉറക്ക ഭാവത്തോടെയാണ് നീ ഇപ്പോൾ പ്രാർത്ഥനാ സമയത്ത് കാണപ്പെടുന്നത്. ജപം എന്ന് ചൊല്ലുക മികവും പ്രിയമാണ് ഒരു കാര്യമാകുന്നത്. ആദ്യ കാലത്ത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നിനക്ക് വളരെ ഇഷ്ടം തോന്നിയിരുന്നു. ദൈവനോട് കൂടെ പേശുകൾ ഉണക്ക് എവ്വളവ് സന്തോഷമാകുന്നത്. ദൈവത്തോട് സംസാരിക്കുന്നത് തന്നെ നീ വളരെ ഉത്സാഹിച്ചും സന്തോഷിച്ചും കാണപ്പെട്ടു. വേദത്തെ എവ്വളവ് സന്തോഷമാകും നീ വാസിപ്പാ. വേദപുസ്തകം വളരെ സന്തോഷത്തോടുകൂടി നീ വായിച്ചിരുന്നു. നാളിൽ 10, 20, 30 അധികാരങ്ങളിൽ വാസിക്കക്കൂടിയ ഒരു വാഞ്ച ഉണക്കിരുന്നത്. ഒരു ദിവസം തന്നെ 10, 20, 30 അധ്യായങ്ങൾ വായിച്ച് പൂർത്തീകരിക്കുന്നതായ ഒരു താല്പര്യം നിനക്ക് അന്ന് ഉണ്ടായിരുന്നു. എന്നെ സംഭവിച്ചു വിട്ടത്. എന്നാൽ ഇന്ന് നിനക്ക് എന്താണ് സംഭവിച്ചത്? ജീവിതത്തിൽ ഉൾപ്രവേശിച്ച പാപം ദൈവനെ വിട്ട് ഉണ്ണി അകറ്റി പോട്ടിരിക്കുന്നതോ? നിന്റെ ജീവിതത്തിനുള്ളിൽ പ്രവേശിച്ചതായ പാപം ദൈവത്തിൽ നിന്ന് നിന്നെ ഇപ്പോൾ അകറ്റിയോ? ജീവിതത്തിനെ നഷ്ടപ്പെടുത്തി പോട്ടിരിക്കുന്നോ? പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് നീ നഷ്ടമാക്കിയിട്ടുണ്ടോ? വേദത്തെ വാസിക്ക ഉണക്ക് മനസ്സില്ലയോ? വേദപുസ്തകം വായിക്കുവാനുള്ള താല്പര്യം നിനക്കിപ്പോൾ ഉണ്ടാകുന്നില്ലയോ? ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. എന്റെ മകനെ മകളെ, പ്രിയ മകനെ മകളെ, ഞാൻ ഉന്നെ തിരുമ ഉയർപ്പിക്ക വരുമ്പോ കത്ത ചൊല്ലുക. വീണ്ടും നിന്നെ ജീവിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ ദൈവം പറയുന്നു. നീ ബുദ്ധി തെളിന്ത്, നിനക്ക് സുബോധമുണ്ടായിട്ട്, നിന്റെ കുറകൾ കുറ്റങ്ങൾ പാപങ്ങളെ നീ ഒത്തുകൊണ്ട്, നിന്റെ തെറ്റുകളും കുറവുകളും പാപങ്ങളെയും കുറിച്ച് നീ പച്ചതപിച്ചിട്ട്, അവകൾക്കായി മെയ് മനസ്താപപ്പെട്ട്, അതിനെ കുറിച്ച് ഓർത്ത് നീ പച്ചതപിച്ചിട്ട്, നീ എഴുമ്പി എണ്ണണ്ടക്ക് നീ വരുവായാണ്, നീ എഴുന്നേറ്റ എന്റെ സമീപസ്ഥ നീ കടന്നു വരുന്നു. ഒരുമനെ തള്ളുവതില്ല. എന്റെ അടുക്കലേക്ക് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുന്നതല്ല. പാപങ്ങൾ രക്താമ്പര ചുവപ്പാക്കി ഇരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ രക്തത്തെ പോലെ കടും ചുവപ്പായി കാണപ്പെട്ടേക്കാം. മണ്ണിക്ക് ഉണക്ക് ഇറക്കം ചെയ്യ മനതുള്ളവനാക്കി ഇരിക്കുന്ന കത്ത ചൊല്ലുക. എന്നാലും നിന്നോട് കരുണ കാണിക്കുവാനും നിനക്ക് ദയ കാണിക്കുവാനും ഞാൻ കാണപ്പെടുന്നുവെന്ന് നമ്മുടെ ദൈവം പറയുന്നു. ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം പാപങ്ങളറ കഴുവി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ചിലർ ചൊല്ലുവാറുകൾ, ചിലർ പറയുന്നു, ഓ എന്നുടേ പാപങ്ങൾ മികവും പെരിയത്, എന്റെ പാപങ്ങൾ വലുതായി കാണപ്പെടുന്നു. ആണ്ടവർ എപ്പടി എന്നെ മണ്ണിക്ക മുടിയും, എന്റെ ദൈവത്തിന് എന്നോട് എങ്ങനെ ക്ഷമിക്കുവാൻ സാധിക്കും? ദ്രോഹങ്ങൾ മികവും പെരിയത് എന്ന് ചൊല്ലിക്കൊള്ളുവാർ. ഞാൻ ചെയ്യുന്നതായ ദ്രോഹ പ്രവൃത്തികൾ തന്നെ എത്രയോ വലിയതെന്ന് അവർ പറയുന്നു. അത് അവർ തങ്ങളെ താഴ്ത്തി പേശുകിറത് പോലെ കാണപ്പെട്ടാലും കൂടെ അത് പെരിയ ഒരു വഞ്ചകമാക പിശാസിൻ തന്ത്രമാക ഇരിക്കുന്നത്. ഒരുപക്ഷെ തങ്ങളെ താഴ്ത്തുന്ന വിധത്തിലായിരിക്കും അവർ ഇങ്ങനെ പറയുന്നതെങ്കിലും അതൊരു കാപട്യത്തിന്റെ അവസ്ഥയിൽ വഞ്ചനമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. കത്തിടെ പരിശുദ്ധനാമത്തിനും മഹിമുണ്ടാകും. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം. നാം 2 നാളാഗമം 33 അധികാരത്തെ എടുത്ത് നാം വാസിക്കുമ്പോൾ, 2 ദിനവൃത്താന്ത പുസ്തകം 33 അധ്യായം എടുത്ത് വായിക്കുമ്പോൾ, അങ്ങനെ നാം ഒരു യൂദ രാജാവെ കുറിച്ച് നാം പഠിക്കുന്നു. യഹൂദ രാജാവിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. അവന്റെ പേര് മനാസെ എന്ന് ചൊല്ലി, അവന്റെ പേര് മനാശെ എന്ന് നാം വായിക്കുന്നു. അവനുടെ തകപ്പൻ അവനും കൂടെ അവനും രാജ യെസേക്യ രാജ അവൻ അറിയപ്പെടുകയാണ്. അവന്റെ അപ്പനും ഒരു രാജാവാണ് എഗസ്യ രാജാവെന്ന് നാം വായിക്കുന്നു. എസേക്യ രാജാവുക്ക് പിൽപ്പാട് അവന്റെ മകനാകിയ മനാസെ തന്നെ 12 വയസ്സിലേ അവൻ അറസാക്ഷിക്ക് വരുകയാണ്. എഗസ്യ രാജാവിന് ശേഷം അവന്റെ മകനായ മനാശെ തന്റെ 12 വയസ്സിൽ അവൻ രാജാവായി തീരുന്നു. എസേക്യ രാജ ആണ്ടവർക്ക് മുൻപാക നന്നായി ഉത്തമമാക ഒരു നടന്ന ഒരു രാജാവാകുന്നു. എഗസ്യ രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കനായി ജീവിച്ച ഒരു രാജാവാണ്. എന്നാൽ കടേശി നാട്ടിൽ ചില കുറകൾ കാണപ്പെട്ടാലും കൂടെ മറ്റപടി അവൻ കത്തിർക്കും ഉണ്മയാക നേർമയാക നടന്ന രാജാവാകുന്ന തന്റെ അന്ത്യകാലഘട്ടങ്ങളിൽ ചെറിയ തെറ്റുകൾ തനിക്ക് സംഭവിച്ചു എന്നതിലുപരിയായിട്ട് അവൻ തന്റെ പ്രാരംഭ കാലഘട്ടത്തിലെല്ലാം ദൈവത്തിന്റെ മധ്യെ വിശ്വസ്തനായി കാണപ്പെട്ടു. അവന്റെ മകനാകിയ മനാശെ, എന്നാൽ അവന്റെ മകനായ ഈ മനാശയോ 12 വയസ്സിലേ അറസാക്ഷിക്ക് വന്ന അത് മനാശെ, 12 വയസ്സിൽ തന്നെ ഒരു രാജാവായി തീർന്ന ആ മനാശെ, അവൻ മികവും പൊള്ളാതവനാക കാണപ്പെട്ട, അവനൊരു ദുഷ്ട മനുഷ്യനായി കാണപ്പെട്ടു. അവൻ ദേവനുക്ക് മികവും കോപത്തെ ഉണ്ടാക്കുകവനാക കാണപ്പെട്ടു. അവൻ എപ്പോഴും ദൈവത്തെ വളരെ കോപിപ്പിപ്പിക്കുന്നവനായി കാണപ്പെട്ടു. 2 നാളാഗമം 33 അധികാരം 3 വചനത്തിൽ ഞാൻ വാസിക്കുമ്പോൾ, 2 ദിനവൃത്താന്ത പുസ്തകം 33 അധ്യായത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ, അവൻ എന്നെ ചെയ്യാൻ ബാഹാളുകൾക്ക് അവൻ ബലിപീഠങ്ങളെ എടുപ്പിക്കാൻ എന്ന് വാസിക്കും. അവൻ ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അതുമാത്രമല്ല വിഗ്രഹങ്ങൾക്ക് തോപ്പുകളെ ഉണ്ടാക്കുക, അവൻ വിഗ്രഹങ്ങൾക്ക് തോപ്പുകളെയും ഉണ്ടാക്കി. അതുമാത്രമല്ല യഹോവയെ വിട്ടുവിട്ട് അവൻ വാനത്തിൻ സേനകൾ എല്ലാവരെയും പണിതുകൊണ്ടാണ്. അവൻ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ആകാശത്തിലെ സൈന്യങ്ങളെ എല്ലാം അവൻ നമസ്കരിക്കുവാൻ ആരംഭിച്ചു. വാനത്തിൻ സേനകൾ എന്ന് സ്വന്നാൽ സൂര്യൻ, ചന്ദ്രൻ ഇവകളെല്ലാം വണങ്ങ ആരംഭിച്ചു. ആ ആകാശത്തിലേതായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ ഇങ്ങനെയുള്ളതിനെ അവൻ നമസ്കരിക്കുവാൻ ആരംഭിച്ചു. അതുമാത്രമല്ല 5 വചനത്തേക്ക് നാം വരുമ്പോൾ, 5 വാക്യം വായിക്കുമ്പോൾ, അവൻ ദേവ ആലയത്തിനുടേ 2 പ്രകാരങ്ങളിലും അവൻ ബാഹാളുകൾക്ക് വാനത്തിൻ സേനകൾക്ക് ബലിപീഠങ്ങളെ എടുപ്പിത്താൻ എന്ന് വാസിക്കുന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം 2 ലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു എന്ന് വായിക്കുന്നു. അവൻ മറ്റ ഇടങ്ങളിൽ
அந்த பாகாள்களுக்கும் வானத்தின் சேனைகளுக்கும் பலிபீடங்களை எடுப்பித்தது மாத்திரமல்ல மற்றுள்ள ஸ்தலங்களில் ஆ பால் விக்கிரகத்தின் அவன் ஆகாசத்திலே சைன்யத்தின் யாகபீட பீடம் பணிந்தது மாத்திரமல்ல எருசலேமில் இருந்து தேவ ஆலயத்தின் பிரகாரத்திலேயே அந்த வானத்தின் சேனைகளுக்கும் பலிபீடங்களை அவன் உண்டாக்கின எருசலேமில் உள்ள தெய்வாலயத்தின் பிரகாரத்தில் தான் ஆ பால் விக்கிரகங்களுக்கு பலிபீடங்கள் அவன் பணிதோ அது மாத்திரமல்ல ஏழாம் வசனத்தை நான் வாசிக்கும் போது ஏழாம் வாக்கியம் வாய்க்கும்போது தேவனுடைய ஆலயத்தில் தானே தான் பண்ணுவித்த விக்கிரக சிலையையும் கொண்டு வந்து உள்ளே வைத்து விட்டு தெய்வத்தின் ஆலயத்தில் தானே தான் நிர்மிச்சதாய விக்கிரக பிரதிஷ்டையும் அவன் அவிடே கொண்டு வைக்கணும் அது மாத்திரமல்ல தன்னுடைய குமாரரை தீமிதிக்க பண்ணினான் என்று நாம் ஐந்தாம் வசனத்தில் தன்னுடைய புத்திரன்மாரை கொண்டு தீயில் சவுட்டுமாறாக்கியா அவிட வாய்க்கணும் ஆறாம் வசனத்தில் வாசிக்கும் ஆறாம் வாக்கியத்தில் வாய்க்கணும் அது மாத்திரம் நாள் நிமித்தங்கள் இவைகள் எல்லாம் பார்க்க ஆரம்பித்தான் அவன் ஆபிசாரங்களும் சுத்திரங்களும் பிரயோகிச்சு பில்லிசூனியங்களை அனுசரிக்க ஆரம்பித்தான் ஆபிசாரங்களை அனுசரிக்குவான் தொடங்கி அஞ்சனம் பார்க்கிறவர்கள் குறி சொல்லுகிறவர்கள் இவர்கள் எல்லாரையும் தனக்கு வைத்துக் கொண்டான் வெளிச்சப்பாடத்திமாரையும் லட்சணம் பரையவரையெல்லாம் நியமிச்சு பாருங்க அவன் செய்யாத பொல்லாப்பு ஒன்றுமே இல்லை என்று சொல்லத்தக்க விதத்தில் எல்லா விதமான பொல்லாப்புகளையும் அவன் செய்தான் பரையான் பற்றாத சகலவித துஷ்ட பிரவர்த்திகளும் ஒன்றும் சேஷிக்கின்ற விதத்தில் சகல துஷ்ட பிரவர்த்திகளும் அவன் செய்திருந்த தேவனுடைய ஆலயத்திலேயே அதனுடைய பிரகாரங்களில் வானத்தின் சேனைகளுக்கு பலிபீடங்களை வைத்தான் தெய்வத்தின் ஆலயத்திலே பிரகாரத்தில் தானே ஆகாசத்திலே சைன்யத்தின் பலிபீடங்கள் பணிதோ தேவ ஆலயத்துக்குள்ளே தானே தான் பண்ணிவித்த விக்கிரகமாக சிலையையும் கொண்டு வந்து வைத்தான் தெய்வாலயத்தின் உள்ளில் தன்னே தான் நிர்மிச்சதாய ஆ விக்கிரகத்தின் பிரதிமையும் அவன் கொண்டு வைக்கணும் பாருங்க எவ்வளவு துணிகரமாய் தைரியமாய் தேவனுக்கு விரோதமாய் கிரியை செய்தராஜ் எത്ര துணிஞ்ச தைரியத்தோட தெய்வத்தின் விரோதமாயிட்டு அவன் பிரவர்த்திக்கணும் நாளும் நிமித்தமும் பார்க்கிறான் அவன் ஆ சுத்ர திவசங்கள் நோக்கணும் புள்ளி சூனியங்களை அனுசரிக்கிறான் அவன் ஆபிசாரம் அனுசரிக்கணும் அஞ்சனம் பார்க்கிறவர் குறி சொல்லுகிறவர்கள் எல்லாரையும் தன்னோடு கூட வைத்துக் கொள்ளுங்க வெளிச்சப்பாடன்மாரை வரையவரெல்லாம் தன்னோடு கூட நியமிக்கணும் நியாயப்பிரமாண புத்தகத்தை படிக்கும் போது நியாயப்பிரமாண புத்தகம் வாய்க்கும்போ இவைகளெல்லாம் தேவன் எவ்வளவாக அருவறுக்கிறார் என்று தெளிவாய் எழுதப்பட்டிருக்கிறது இதனையெல்லாம் தெய்வம் எத்தோளம் வெறுக்கணும் என அவட தெளிவாயிட்டும் ரேகப்படுத்திட்டு சீ என்று அருவருத்தினை ஒதுக்க வேண்டும் என்று எழுதப்பட்டிருக்கிறது இதெல்லாம் வெறுப்புள்ளதானா இதனை நீ வெறுத்த அவனை உபேஷிக்கணும் கோபம் வரும் என்று எச்சரிக்கப்பட்டிருக்கிறது இது முகேனா தெய்வத்தின் கோபம் உண்டாகும் முன்னறிவாய்ட்டு பரையணும் இதையெல்லாம் இந்த யூத ராஜாவாகிய மனாசே அறியாதவன் அல்ல இதனை குறிச்செல்லாம் யகூத ராஜாவாய மனாஷே அறியாதிருந்திட்டில் ராஜாக்களுக்கெல்லாம் ஒரு பிரமாணம் இருந்தது எந்தகொண்டால் ராஜாக்கன்மார்க்கு ஒரு பிரமாணம் உண்டாயிருந்தது வார்த்தைகளுக்கு கொடுக்கப்பட்டிருந்த கட்டளை என்ன தெய்வத்தின் வசன வாக்காய்ட்ட அவருக்கு நல்கப்பட்டதாய கல்பனை எந்தானா ஆசாரியனிடத்திலிருந்து அந்த நியாயப்பிரமாணத்தின் பிரதி ஒன்றை ஒரு காப்பி தனக்காக எடுத்து வைத்துக் கொண்டு அவன் இரவும் பகலும் அதை வாசிக்க வேண்டும் தினந்தோறும் அவன் அதை வாசிக்க வேண்டும் புரோகிதன்ற பக்கல் நின்று நியாய பிரமாணத்தின் ஒரு கோப்பி தனிக்காய்ட் அவன் எடுத்துட்டு ராத்திரியும் பகலுமாய்ட்டு அதிலிருந்து வாய்க்குக தான் செய்யணும் அப்படி அவன் அவனுடைய சந்ததியாரும் நீடித்து வாழ்வார்கள் என்கிற தேவனுடைய வார்த்தை உண்டாயிருந்தது அப்போ மாத்திரமே அவனும் அவன் சந்ததியும் தீர்க்காயுசோடு இருக்கத்துள்ள தெய்வத்தின் வசனம் பரஞ்சிருந்தான் தேவனுடைய யூத ராஜாக்கள் யாவரும் தேவனுடைய வார்த்தைகளை அறிந்தவர்களாகத்தான் இருந்தார் ஆயுத கொண்ட யகூத ராஜாக்கன்மார் எல்லாம் தான் தெய்வத்தின் வசனத்தை குறித்து அதிகம் தெய்வம் வளரே கோபிச்சிட்ட பிரவாசகன்மாரிலூட முன்னறிவாய்ட்டு அவனோடு பரையணும் இப்படி அவன் தன்னை கெடுத்து கொண்டது மாத்திரமல்ல இங்கே தான் தன்னை சொதவே நசிப்பிச்சது மாத்திரமல்ல ஜனங்களையும் கூட அவன் கெடுத்தான் தன் ஜனங்களையும் அவன் நசிப்பிக்குமாறாக்குனோ 33 அதிகாரம் 8 வசனத்தை நான் வாசிக்கும் போது 33 அதிகாரத்தின் 8 வாக்கியம் வாய்க்கும்போ யூதாவும் எருசலேம் குடிகளும் பொல்லாப்பு செய்யத்தக்கதாக எகுதையும் ஆ எருசலேம் நிவாசிகளும் துஷ்டத பிரவர்த்திக்குவான் தக்கவண்ணம் மனாசே அவர்களை வழி தப்பி போக பண்ணினான் என்று எழுதப்பட்டிருக்கு மனாசே அவரை வழிதெட்டிச்சு என அவிட வாய்க்குனோ தானும் தன்னை கெடுத்து கொண்டான் தன்னை தான் சொதவே நசிப்பிச்சு தேவனுடைய நியாய தீர்ப்புக்கு நேராக நின்று கொண்டிருக்கிறான் தெய்வத்தின் நியாயவதிக்கு முன்பதாய் அவன் இப்போ நிற்கிறான் தேவனுடைய மிகுந்த கோபம் அவன் மேல் இருக்கிறது தெய்வத்தின் அத்திந்த கோபம் இப்போ அவன் நேரே காணப்படுகிறது மாத்திரமல்ல தன்னுடைய ஜனங்கள் எல்லாரும் வழிதப்ப செய்கிறவனாகவும் காணப்படும் ஜனங்களெல்லாம் வஷளத்தம் பிரவர்த்திப்பானும் அவன் தொடங்குனோ இதோ தேவனுடைய
न्याय तीर्पावन मेल वंदते इपोल दैवत्तिन्टे न्याय विधि अवन उंडाकुन्नु असीरियाविन सेनाधिपतिल वंदु अवने सिरपिडितार असीरिया सैन्यंगल वन्नु अवने बंधिक्कुन्नु अवर्गल रेंडु वेंगल विलंगुकळे चंगलिलाय पोट्टु अवने केट्टि इळुत्तु कोंडु बाबिलोनुक्कु कोंडु पोनार रेंडु ताम्र चंगल कोंडु अवने बंधिच्च बाबिलोनिलेक्कु कोंडु पोकुन्नु कर्तृडे परिशुद्ध नामत्ते महिमुंडाट्टे दैवत्तिन्टे विशुद्ध नामत्तिन्टे महत्त्वम எந்த விதமான நம்பிக்கைக்கும் ஏதுவில்லாத ஒரு நிலவரத்துக்கு அந்த ராஜா இப்பொழுது கொண்டு போகப்பட்டு யாதொரு விதத்திலுள்ள பிரத்யாசைக்கும் ஏதுவல்லாத ஒரு அவஸ்தையிலாய் இப்போ ஆ ராஜாவ பொதுவாக சிறப்பிடிக்கப்பட்ட அந்த ராஜாக்களை அந்த சத்ருக்கள் என்ன செய்வார்கள் பொதுவே பந்திச்சதாய ஒரு ராஜாவினை ஆ சத்ருக்கள் எந்தான் செய்யுனத கண்கள் இரண்டை பிடுங்கி எடுப்பார் ரெண்டு கண்ணுகளும் ஆதியம் அதனை பிழுதெடுக்கணும் கொஞ்சம் கொஞ்சமாய் அவருடைய சரீரத்தின் அவயங்களை கூட சசம் வெட்டி விடுகிறது உண்டு விரல்களை வெட்டி விடுகிறது உண்டு கடைசி அவர்களை கொன்று போட்டு விடுவார் அல்லது சரீரத்தில ஓரோ அவயங்களை குறைச்சாய்ட்ட வெட்டி மாற்றும் அல்லது பூர்ணமாய்ட்ட சேதிச்சு கொல்லுக தான் செய்யும் இதுதான் அவருடைய முடிவாக இருக்கும் இதான அவருடைய அந்தியமாய் தீரனதா யோ மனாசே ராஜா கதறுகிறான் എന്നാൽ இப்போ மனாசே இவிட நிலவிளிக்குது சிறைப்பிடிக்கப்பட்டு கைதியாக பாபிலோன் தேசத்துக்கு கொண்டு செல்லப்பட்ட அவன் கதறுகிறான் அவன் ബാബിലോൻ കാരാഗ്രഹത്തിലേ പോയ ആ സന്ദർഭത്തിൽ അവൻ ഇപ്പോൾ നിലവിളിക്കുന്നു ഞാനിപ്പോൾ വഞ്ചിക്കപ്പെട്ട അവനായല്ലോ ബുദ്ധിമതികളെ ഏറ്റക്കൊള്ളാമൽ പോനേനേ എന്നോട് പറഞ്ഞ ബുദ്ധി ഉപദേശങ്ങളെ ഞാൻ കൈക്കൊള്ളാത്തവനായി കാണപ്പെട്ടല്ലോ ന്യായ തീർപ്പ് വന്നുവിട്ടതേ ഇപ്പോൾ ന്യായവിധി എനിക്ക് ഉണ്ടായല്ലോ എന്ത് വിധമാണ് ഒരു വിടുതലയ്ക്കും ഏതുമില്ലാത്തവനായി ഞാൻ കാണപ്പെടുകേ ഇതിന്റെ മധ്യ നിന്ന് എനിക്ക് ഒരു സ്വാധീനം ഉണ്ടാകുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഞാനിപ്പോൾ കാണപ്പെടുന്നത് ഇപ്പോൾ ഞാൻ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്റെ കണ്ണുകൾ പുടുങ്ങപ്പെട പോകുന്നു എന്റെ കണ്ണുകൾ ഇപ്പോൾ പിഴുതെടുക്കുവാൻ പോകുന്നു എന്റെ കൈ വിരലുകളെ കൂടെ വെട്ടിയെടുപ്പാറുകളോ തെരിയാതെ എന്റെ ശരീരത്തിലെ വിരലുകൾ പോലിപ്പോൾ ഇവരവർ മുറിച്ചെടുക്കുമോ എന്നും എനിക്കറിവില്ല ഇന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളതായ ഈ സാഹചര്യത്തിൽ ദേവനെ നോക്കി അവൻ കെഞ്ചി അഴുതാൻ എന്ന് നാം വാസിക്കുന്നു ദൈവത്തെ നോക്കി നിലവിളിച്ച് കരഞ്ഞവൻ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു ആണ്ടവരേ എനിക്ക് മന്നിയാണ്ടവരെ കർത്താവേ നീ എന്നോട് ക്ഷമ കാണിക്കണമേ ക്രൂരമായി പാപം ചെയ്തേൻ ആണ്ടവരെ കർത്താവേ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തിരിക്കുന്നു ക്രൂരമായി ഉമക്രൂരമായി ഞാൻ നടന്നേൻ ആണ്ടവരെ ഞാൻ തുനിഞ്ഞാണല്ലോ നിനക്ക് വിരോധമായി ജീവിച്ചത് എവിടെവോ എന്നെ എച്ചരിത്തു കൂടെ ഞാൻ കേൾക്കാമൽ പോനേ നീ എത്രത്തോളം എന്നോട് മുന്നറിവായി പറഞ്ഞിട്ടും ഞാൻ അതിനനുസരിക്കാതിരുന്നല്ലോ എന്റെ ജനങ്ങളുടെ പിള്ളകളെല്ലാം വഴിതെപ്പി നടപ്പതർക്ക് ഞാൻ കാരണമാകിരുന്നേൻ ആണ്ടവരെ എന്റെ ജനങ്ങളും എന്റെ മക്കളെല്ലാം തന്നെ വശമുള്ള വഴിതെറ്റി തിരിയുവാൻ ഞാനൊരു കാരണമായി തീർന്നല്ലോ കത്തറി നോക്കി കെഞ്ചി അഴുത് തന്റെ ദേവനുക്കുമ്പാകെ തന്റെ പിതാക്കളിൽ ദേവനുക്കുമ്പാകെ തന്നെ മികവും താഴ്ത്തിനാൻ എന്നിടാവാസി ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ വളരെ നിലവിളിച്ച് കരഞ്ഞ് തങ്ങനെ തന്നെ താഴ്ത്തി എന്ന് നാം അവിടെ വായിക്കുന്നു കത്തടിയ പരിശുദ്ധ നാമത്തിന് മഹിമുണ്ടാ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഞാനത് പഠിക്കുമ്പോൾ യോജിച്ചതുണ്ട് ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു இந்த ராஜாவை மன்னிக்கவே கூடாது இங்கேயுள்ள ஈ ராஜாவினை ஒരിക്കലും ക്ഷമിക്കാൻ പാടില്ല எவ்வளவு துணிகரமாய் பாவங்களை செய்தது எത്ര துணிஞ்சானா பாவம் செய்தது எவ்வளவு துணிகரமாய் தேவனுடைய ஆலயத்தை தீட்டுப்படுத்தி இருந்தது எത്രത്തോളം தைரியப்பட்டுட்டானா தெய்வத்தின் ஆலயத்தை எல்லாம் அவன் அசுத்தமாக்கியதா ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രകാരങ്ങളിൽ അന്യ ദൈവങ്ങൾക്ക് ബലിപീഠത്തെ എടുപ്പിച്ചു ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രകാരത്തിൽ തന്നെ അന്യ ദൈവന്മാർക്ക് ബലിപീഠങ്ങൾ പണിതു ദൈവന്റെ ആലയത്തിക്കുള്ളേ താൻ പണിവിത്ത വിഗ്രഹത്തെ കൊണ്ടുവന്ന് വെച്ചു ദൈവത്തിന്റെ ആലയത്തിൽ താൻ നിർമ്മിച്ചതായ വിഗ്രഹ പ്രതിമയും കൊണ്ട് വെക്കുന്നു തന്റെ പിള്ളകളെ തീമിതിക്ക പണിനാൻ തന്റെ മക്കളെ തീയിൽ ചവിട്ടുമാറാക്കി പുള്ളിശൂന്യങ്ങളെ അനുസരിച്ചാണ് അവൻ ശുദ്രപ്രയോഗങ്ങളെ അനുസരിച്ചു അങ്ങനെ വാക്കറുകൾ കുറി സൊളുകളെ തന്റെ ദേശത്തിൽ തന്നോട് കൂടെ വെച്ചുകൊണ്ടാണ് ആ കുറി പറയുന്നവരെയും ലക്ഷണവിദ്യ നോക്കുന്നവരെയും തന്നോടുകൂടെ തന്നെ അവൻ നിയമിച്ചു തന്നെ ജനങ്ങൾ കൂടെ വലുതപ്പി നടപ്പതർക്ക് ഇവൻ താൻ കാരണമാകുന്നത് തന്റെ ജനങ്ങളും വശമുള്ളത്തം പ്രവർത്തിക്കുവാൻ ഇവൻ ഒരു കാരണമായി തീർന്നു ആണ്ടവരെ വിടക്കൂടാതെ ആണ്ടവരെ ദൈവമേ തീർച്ചയായിട്ടും ഇവനെ വെറുതെ വിടുവാൻ പാടില്ല നീ എത്രത്തോളം അവനോട് മുന്നറിവായിട്ട് പറഞ്ഞു തുണികരമായി അവൻ തന്റെ പാവ ജീവിതത്തിൽ കാണപ്പെട്ടാണ് എന്നാൽ അവൻ തുനിഞ്ഞ ധൈര്യത്തോട് അവൻ പാപം പ്രവർത്തിച്ചുവല്ലോ ആണ്ടവരെന്നെ ചെയ്താരെ എന്നാൽ ദൈവം എന്താണ് ചെയ്തത് അത് കടുത്ത വചനത്തെ നാം എടുത്ത് വാസ്തു പാർത്ത തുടർന്നുള്ള ആ വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ കെഞ്ചിതെടുക്ക് ഇറങ്ങി ദൈവം അവന്റെ അപേക്ഷയ്ക്ക് അവനോട് കരുണ കാണിച്ചു അവരുടെ ജപത്തെ അവർ കേട്ട് അവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു അവനെ തിരുമും യെരുസലേമിലെ അവനുടേ സ്ഥാനത്തിലെ രാജാവാക അവനെ കത്ത തിരുമോ കൊണ്ടുവന്ന് വൈത്താർ യെരുസലേമിൽ അവനെ ഒരു രാജാവായിട്ട് വീണ്ടും ദൈവം ആ സ്ഥാനത്താക്കി അത് എപ്പടി എന്ന് നാം അങ്ങേ വാസിക്ക മുടികരുതില്ല അത് എങ്ങനെയാണെന്ന് അവിടെ വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഇയലാതെ ഒരു കാര്യം എന്തുകൊണ്ടെന്നാൽ അത് സാധ്യമല്ലാത്ത ഒരിക്കലും അസാധ്യമായ ഒരു കാര്യമാണ് സിറപ്പിടിത്ത അന്ത രാജ തിരുമവനെ വിടുവിത്ത് അവനെ അന്തവനുടേ ദേശത്തിലെ രാജാവാക അവൻ ഇരിക്കുമ്പോഴാകെ അവൻ ഇടം കൊടുപ്പാ എപ്രകാരമാണ് മറ്റൊരു രാജാവ് അവനെ ബന്ധിച്ച് കൊണ്ടുപോയി വീണ്ടും അവൻ മടങ്ങി വന്നിട്ട് സ്വന്തം രാജ്യത്തൊരു രാജാവായി തീരുവാൻ അവൻ എങ്ങനെ സാധിക്കും
അങ്ങനെ ആ ഇടയൻ പറഞ്ഞില്ല, അതിനെ അന്വേഷിച്ചു പോകുന്നു, അവസാനമായിട്ട് അതായിരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു. ആ ആട് ഭയപ്പെട്ട് അവിടെ വിറച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാത്രി സമീപമായി വരുന്നു. ദുഷ്ടമൃഗങ്ങൾ വന്ന് തന്നെ നിശ്ചയമായി കടിച്ചു കൊണ്ടുപോകുമെന്നൊരു ഭയത്തിൽ കാണപ്പെട്ടു. ദുഷ്ടമൃഗങ്ങൾ തീർച്ചയായിട്ടും വന്ന് തന്നെ ആക്രമിച്ച തന്നെ കൊല്ലുമെന്നുള്ള ഒരു ഭയത്തിൽ അതവിടെ കാണപ്പെടുന്നു. സത്യത്തെ കേട്ടത് ഇപ്പോൾ ആ ഇടയന്റെ ശബ്ദം അത് ശ്രവിച്ചു. ആട് എന്താണ് ചെയ്തതെന്നറിയാമോ? ഇടയനെ നോക്കുമ്പോൾ ലഞ്ഞിച്ചിട്ട് തല കുനിഞ്ഞ് അവിടെ നിൽക്കുന്നു. ഞാനത് പഠിക്കുമ്പോൾ വിടക്കൂടാതെ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു, കർത്താവേ ഇതിനെ വെറുതെ വിടുവാൻ പാടില്ല. കാത് പിടിച്ച് രണ്ട് തുരുക്ക് തുരുകണം, അതിന്റെ കാത് പിടിച്ചിട്ട് നന്നായിട്ട് മുറുക്കുക തന്നെ ചെയ്യണം. രണ്ട് അടി നല്ല കുടുക്കണം, രണ്ട് അടി നന്നായിട്ട് അതിന് നൽകണം. കഴുത്തിൽ പോകണം, അതിന്റെ കഴുത്തിൽ കയറ് കെട്ടി അതിനെ വലിച്ചുകൊണ്ട് പോകണം. അവിടുത്തെ സേവാറിന് പാത്തുകിട്ടുന്ന അങ്ങനെ ചെയ്യുമെന്നാണ് ഞാനും ചിന്തിച്ചത്. അവരുടെ ചെയ്യാറേ, എന്നാൽ ചെയ്യുന്നത് എന്താണ്? തോൾമേൾ പൊട്ടിട്ട് പോരാ, ആടിനെ അങ്ങനെ പൊക്കി തന്റെ കഴുത്തിലൂടെ ഇട്ടിട്ട് അങ്ങനെ നടന്നു പോകുന്നു. നമുക്ക് ഇമാജിൻ പണവേ മുടിയുള്ള ആണ്ടോടെ അൻപു ഇറക്കും ദയവും ഇവകള്, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ദയയെല്ലാം അത് സങ്കല്പിച്ച് നോക്കുവാൻ പോലും നമുക്ക് കഴിയുന്നില്ല. തോൾമേള പോട്ടിട്ട് പോകുന്നത് മാത്രമല്ല, അത് തോളിൽ അതിനെ ഇട്ടിട്ട് പോകുന്നത് മാത്രമല്ല, കാണാൻ പോണത് ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ എന്നോട് കൂടെ സന്തോഷപ്പെടുന്നുണ്ടെന്ന് മേപ്പൻ സൊല്ലുക. എനിക്കൊരാട് കാണാതെ പോയി, ഞാനിപ്പോൾ അതിനെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചേർന്ന് സന്തോഷിക്കുക എന്ന് ആ ഇടയൻ പറയുന്നു. അവിടെ അൻപു എവിടെ പറയുന്നത്? അവന്റെ സ്നേഹം എത്രത്തോളം വലുതാണ്? അവരുടെ അൻപു എവ്വളവും പെരിയത്? അവന്റെ സ്നേഹം എത്രത്തോളം വലുതാണ്? പാവങ്ങളെ അവർ മന്നിക്കുന്നു, നിങ്ങളുടെ പാവങ്ങളെ അവൻ ക്ഷമിക്കുന്നു. നീ മാത്രം ഉടേ പാവങ്ങളെ ഒത്തുകൊള്ളുവായാണ്, നിന്റെ പാവങ്ങളെ കുറിച്ച് നീ ഏറ്റു പറയുന്നുവെങ്കിൽ, മീറുകളെ നീ സമ്മതിപ്പായാണ്, നിന്റെ ലംഘനങ്ങളെ കുറിച്ച് ഓർത്ത് നീ അത് സമ്മതിക്കുന്നുവെങ്കിൽ, അന്ന് ഇളയ കുമാരൻ കതിരി അഴുതുപോലെ, അന്ന് ഇളയ പുത്രൻ നിലവിളിച്ച് കരഞ്ഞതുപോലെ, പാവം ചെയ്തേ കത്താവേ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു, ഞാൻ എന്റെ തഹപ്പനക്ക് വിരോധമാകും പാപം ചെയ്തേ, എന്റെ അപ്പന് വിരോധമായിട്ട് ഞാൻ പാപം ചെയ്തു, മകനെ പാത്രനല്ല, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഇപ്പടിയാ തന്നെ താഴ്ത്തി എഴുന്ന് തന്റെ തകപ്പനടുത്തിൽ അവൻ വന്നപ്പോ, ജീവിതത്തിൽ അവൻ താഴ്ത്തി തന്നെ ചിന്തിച്ചിട്ട് പിതാ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ, തന്റെ തകപ്പൻ രണ്ട് കരങ്ങളെ വിരുത്തവരായി അവനെ ഓടിച്ചെന്ന് അരവണയ്ത്തു കൊണ്ടാണ്. ഇപ്പോൾ അവന്റെ അപ്പൻ അവനെ കണ്ടപ്പോൾ രണ്ട് കരവും നീട്ടിക്കൊണ്ട് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്നു. പുറക്കണിത്ത് തല്ല പോകുന്നോ, ഇപ്പോൾ നീ ദൈവത്തിന്റെ സ്നേഹത്തെ പുറമെ ഉപേക്ഷിക്കുവാൻ പോകുന്നുവോ? കൃപയിൻ വാസൽ അടവ്
അടയ്ക്കപ്പെടുവതർക്കുമുമ്പാകെ നീ മനം തിരുമ്പ് സഹോദരനെ കൃപയുടെ വാതിൽ അടയ്ക്കപ്പെടുന്നതിനു മുൻപ് പ്രിയ സഹോദര നീ മനസാന്തരപ്പെടുക സഹോദരിയെ ഉനക്കുറിയ കൃപയിൻ വാസൽ അടയ്ക്കപ്പെടുവതർക്കുമുമ്പാകെ നീ മനം തിരുമ്പ മാട്ടായാ പ്രിയ സഹോദരി നിനക്ക് മുമ്പുള്ള കൃപയുടെ വാതിൽ അടയുന്നതിനു മുമ്പായി നീ മനസാന്തരപ്പെടുത്തില്ലയോ യേശുക്രിസ്തുവിനെ നീ കടന്നു നെരുങ്ങി വരമാട്ടായാ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമീപത്തേക്ക് നീ മടങ്ങി വരത്തില്ലയോ പരിശുദ്ധ രക്തത്താൽ നീ കഴുകപ്പെടുമ്പോൾ അവരുടെ രക്തം അവർക്ക് സമീപമാക ഉന്നെ കൊണ്ടുവരുമേ അവന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകപ്പെടുമ്പോൾ അവന്റെ രക്തം കർത്താവിന്റെ സമീപത്തേക്ക് നിന്നെ കൊണ്ടുവരുന്നല്ലോ ഇതോ കർത്താവ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നു മകനെ മകളെ എഴുമ്പിനി നന്ദി വാ എന്റെ പ്രിയ മകനെ മകളെ നീ എഴുന്നേറ്റ് എന്റെ സമീപേ വരിക കുറ്റങ്ങൾ കുറകളെ നീ ഉണർന്ന് മെയ് മനസ്താപത്തോടുകൂടെ നീ എഴുമ്പി വാ നിനക്ക് തെറ്റുകളെയും നിന്റെ കുറവുകളെയും കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് യഥാർത്ഥ മനസ്സോടെ നീ എന്റെ പക്കലേക്ക് വരിക ഞാൻ ഉന്നെ ന്യായം തീർക്കുംപടിയാകല്ല നിന്നെ ന്യായം വിധിക്കുവാൻ വേണ്ടിയിട്ടല്ല ഉനക്ക് ഇറക്കം ചെയ്യുമ്പടിയായി നിന്നോട് കരുണ കാണിക്കുവാൻ ഉന്നെ മണ്ണിക്കുംപടിയായി നിന്നോട് ക്ഷമ കാണിക്കുവാൻ ഉന്നെ ഉന്നെ കുടുംബത്തെയും ആശീർവദിക്കുംപടിയായി നിന്നെയും നിന്റെ ഭവനത്തെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി നീ ഇരിക്കുന്ന നിർബന്ധമായ നിലവരത്തിൽ നിന്ന് ഉന്നെ തൂക്കി എടുക്കുംപടിയായി നീ ഇരിക്കുന്നതായ ആരിഷ്ട അവസ്ഥയുടെ മധ്യയിൽ നിന്ന് നിന്നെ മോചിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി കൃപയുള്ളവരായി ഞാൻ കടന്നു വന്നിരിക്കുന്നു കൃപയുള്ള ദൈവമായി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മകളെ നീ എഴുമ്പ് എന്റെ മകനെ മകളെ നീ എഴുന്നേൽക്കുക പാവ ജീവിതത്തെ വിട്ട് എഴുമ്പ് നിന്റെ പാവ ജീവിതത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുക പിന്മാറ്റത്തെ വിട്ട് നീ എഴുമ്പ് നിന്റെ പിന്മാറ്റ ജീവിതത്തെ വിട്ട് ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കുക ഉന്നെ അരവണയ്ക്കുംപടിയായി ഞാൻ കാത്തിരിക്കുന്നു നിന്നെ ആലിംഗനം ചെയ്യുവാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു കൃപയിൻ വാസൽ മൂടപ്പെടുമയാണ് കൃപയുടെ വാതിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ കൃപയിൻ വാസൽ മൂടപ്പെട്ടു പോകുമയാണ് നിനക്ക് മുമ്പിലുള്ള കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പിൽപ്പാടി ഞാൻ ഉണക്ക് ഇറക്കം ചെയ്യാൻ മുടിയാതെ അതിനുശേഷം നിന്നോട് കരുണ കാണിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്റെ ഹൃദയം പരിതാപങ്ങളിലാൽ ഉണക്കാകെ പൊങ്ങുകിറത് എന്റേതായ ഹൃദയം നിന്നെ കുറിച്ച് ഓർത്ത് പച്ചതപിക്കുന്നു ഉന്നെ ഉന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ വരുമ്പുകേ നിന്നെയും നിന്റെ ഭവനത്തെയും അനുഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴുവപ്പെട്ട മകനാകെ മകളാകെ നീ എന്റെ സമീപമായി നീ കടന്നു വാ എന്റെ രക്തത്താൽ കഴുകപ്പെട്ട മകനായും മകളായിട്ട് എന്റെ സമീപസ്ഥയെ നീ കടന്നു വരിക അപ്പോഴും ഞാൻ ഉന്നെ ആശീർവദിക്കവേ ആശീർവദിപ്പിനെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു നമ്മുടെ കർത്താവ് സമൂഹത്തിൽ നമ്മെ താഴ്ത്തുവമാക നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം എന്ന കുറകൾ കുറ്റങ്ങൾ ഇരുന്നാലും അവയിൽ അവർ മണ്ണിക്കുംപടിയായി അവർ തമ്മുടെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകുംപടിയാകെ നാം കേട്ടുകൊള്ളുവമാക നമ്മുടെ തെറ്റുകളും കുറവുകളും എന്തായി കാണപ്പെട്ടാലും നമ്മെ ക്ഷമിക്കുവാനും അവന്റെ വിലയേറപ്പെട്ട രക്തത്താൽ നമ്മെ കഴുകുവാനും നമ്മുടെ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ സമീപത്ത് നാം വന്നുവിടുവോ അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമീപസ്ഥയെ വരുവാൻ നമുക്ക് സാധിക്കും തുടക്കൂടിയ ഇടത്തിൽ സമീപമായി വന്നുവിടുവോ അവനെ സ്പർശിക്കുവാനുള്ള അത്രത്തോളം സമീപസ്ഥയെ കടന്നു വരുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതൊക്കെ പിൽപ്പാട് നാം അവരെ തൊടുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദൈവത്തെ നാം തൊടുമ്പോൾ വല്ലമയും നമ്മേൽ വന്ന് പായക്കൂടിയതാകെ ദൈവത്തിന്റെ ശക്തി നമ്മളും ഇറങ്ങുന്നതായി കാണപ്പെടും കർത്താവിന്റെ വല്ലമയ ഉന്മേൽ വന്ന് ഇറങ്ങപ്പോകുന്നു ഇന്ന് ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ ഇറങ്ങുവാൻ പോകുന്നു നീ അവരെ തൊടപ്പോകുന്നു നീ അവരെ അവനെ സ്പർശിക്കുവാൻ പോകുന്നു മുതലാവും അവർ അണ്ടയ്ക്ക് സമീപമായി നീ കടന്നു വരവേണ്ടിയതാകെ ആദ്യമായിട്ട് നീ ദൈവത്തിന്റെ സമീപസ്ഥയെ കടന്നു വരേണ്ടത് ആവശ്യമാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടി നമ്മുടെ നിലവരത്തിന് ആറായിരുന്നു പാർപ്പം ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകൾ അടച്ച നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സുത്രത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടാതെ കാര്യങ്ങൾ എഴുതുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അവന് വിലയേറപ്പെട്ട വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരണം പ്രാപിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ടോ എന്റെ പാപങ്ങൾ എന്റെ ദേവനെ വിട്ട് എന്നെ ദൂരെ അകറ്റി വൈത്തിരിക്കുന്നതോ എന്റെ പാപം ദൈവത്തിൽ നിന്ന് എന്നെ അകന്ന് വളരെ വിദൂരതയിലാണോ എന്നെ മാറ്റിവെച്ചിട്ടുള്ളത് പരിശുദ്ധ രക്തത്താൽ നാം കഴുകപ്പെടുവമാ അവന്റെ വിശുദ്ധ രക്തത്താൽ നമുക്ക് കഴുകപ്പെടാം കഴുകപ്പെട്ട് അവർക്ക് സമീപമായി വന്നു വിടുവമാ അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട അവന്റെ വളരെ അടുക്കൽ നമുക്ക് എത്തിച്ചേരാം എനിക്ക് കത്തടെ വല്ലമയുടെ സന്ധിക്കൂടിയതാക്കി ഇന്ന് ദൈവത്തിന്റെ അത്യന്ത ശക്തി നിങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നു അവരെ തുടപ്പോകുക ഇന്ന് നിങ്ങൾ അവരെ സ്പർശിക്കുവാൻ പോകുന്നു ദൈവത്തെ വല്ലമായി ഉന്മേൽ വന്ന് ഇറങ്ങപ്പോകണം ദൈവത്തിന്റെ അത്യന്ത ശക്തി നിങ്ങളിൽ ഇറങ്ങുവാൻ പോകുന്നു വ്യാധിക്ക് ഒരു മുടി ഉണ്ടാക്കപ്പോകണം നിങ്ങളുടെ രോഗത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നു ദരിദ്രത്തിൽ കാണ്ട ഒരു മുടി ഉണ്ടാക്കപ്പോകുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റി ദൈവം എന്ന് പരിഹാരം ഉണ്ടാക്കുവാൻ പോകുന്നു പ്രശ്നങ്ങളെ ആണ്ടവൻ അത്ഭുതമായി മാറ്റപ്പോകുന്നു നിങ്ങളുടെ കടഭാരമെല്ലാം ദൈവം അത്ഭുതമായിട്ട് മാറ്റുവാൻ പോകുന്നു അതൊക്കെ കത്തരുണ്ണി തൊടവേണ്ടു അതിനായിട്ട് ആദ്യം ദൈവം നിങ്ങളെ സ്പർശിക്കണം അതാവത് നാം കത്തരെ തൊടവേണ്ടു ആദ്യം നാം ദൈവത്തെ സ്പർശിക്കണം അതൊക്കെ അവരുടെ രക്തത്താൽ അവർക്ക് സമീപമായി നാം കടന്നു വന്ന് വിടുവോ അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ രക്തത്താൽ നാം ദൈവത്തിന് സമീപേ കടന്നു വരേണം ഏതായാലും കുറെ കുറ്റങ്ങൾ ഇരുക്കുകയാണ് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ടാൽ ഒരു രണ്ട് നിമിഷങ്ങൾ ഞാൻ തരുകരേ രണ്ട് മിനിറ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് അനുവദിക്കുന്നു താഴ്ത്തി ശുദ്ധീകരിച്ചുകൊള്ളൂ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാം കത്തടിയ വല്ലമ കൂട്ടത്തിൽ മുടിവിൽ നമ്മൾ
മേൽ വന്ന് ഇറങ്ങുംപടിയാക്ക ദൈവത്തിന്റേതായ അത്യന്ത ശക്തി ഈ യോഗത്തിന്റെ സമാപന സമയത്ത് നമ്മൾ ഇറങ്ങുവാൻ വേണ്ടി ഒരു സുഖത്തെ പറ്റിക്കൊള്ളുംപടിയാക്ക നമുക്കൊരു സൗഖ്യം പ്രാപിക്കുവാൻ കുടുംബത്തിന്റെ ദരിദ്രം മാറ്റപ്പെടുംപടിയാക്ക നമ്മുടെ ഭവനത്തിലുള്ള ദാരിദ്ര്യം നീങ്ങി പോകുവാൻ നമ്മുടെ കുടുംബത്തിലെ പിള്ളകൾ ആശീർവദിക്കപ്പെടുംപടിയാക്ക നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വാളാകല്ല തലയാക ഒവ്വൊരുവരും മാറ്റപ്പെടുംപടിയാക്ക വാളായിട്ടല്ല ഒരു തലയായി തന്നെ സകലരും ആയി തീരുവാൻ നമ്മെ തന്നെ നമുക്ക് താഴ്ത്താം താഴ്ത്തി ശുദ്ധീകരിച്ചു കൊള്ളുവോ നമ്മെ തന്നെ ആദ്യം താഴ്ത്തി നമുക്കൊരു വിശുദ്ധീകരണം പ്രാപിക്കാം ആണ്ടവരെ ഇന്ന് വേളയിൽ ഒന്നുകൂടെ നാങ്ങളെ താഴ്ത്തുകയാണ് ആണ്ടവരെ ഞങ്ങളുടെ കുറെ കുറ്റങ്ങൾ എന്നെ ഇരുന്നാൽ കൊടുത്തി താരും ആണ്ടവരെ നമ്മുടെ രക്തം താണ് ഞങ്ങളെ നമുക്ക് സമീപമായി കൊണ്ടുവന്ന് നിർത്തും ആണ്ടവരെ ശുദ്ധീകരിക്കപ്പെടാതെ പാവങ്ങൾ ഞങ്ങളെ ദേവനെ വിട്ട് അകറ്റി വൈത്തു വിടുകരുതേ അവിടെ മുഖത്തെ ഞങ്ങൾക്ക് മറച്ചു വിടുകരുതേ ഞങ്ങളുടെ മധ്യയിലൂടെ തടച്ചുവറായി വന്നു വിടുകരുതേ ആണ്ടവരെ അങ്ങ് പാവങ്ങൾ യാവും ഞങ്ങളെ വിട്ട് അകറ്റപ്പെടുംപടിയായി ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളെ ഒത്തുക്കൊള്ളുകരോ ആണ്ടവരെ ഞങ്ങളുടെ തവറുകളെ ഞങ്ങൾ സംബന്ധിക്കരോ ആണ്ടവരെ ആണ്ടവരെ തുണികരമായി ഞങ്ങൾ പാപം ചെയ്തോ ഞങ്ങളെ മണ്ണിയും ആണ്ടവരെ ഇറക്കമുള്ളവരെ ദയമുള്ളവരെ അൻപുള്ളവരെ നേറ്റുമെന്നും എന്നേക്കും മാറാതവരെ എങ്ങൾക്കാക ജീവനെ കൊടുത്തവരെ അയ്യാ ഇറങ്ങുമയ്യാ ഇറങ്ങുമയ്യാ ആമ കഴുകേ നമ്മേ നാദ കഴുകേ നമ്മേ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം ആണ്ടവർ കൃപയായി ഇറക്കമായി ദയവായി
ദൈവന്റെ വിലയേറപ്പെട്ട കരുണയാലും മനസ്സലിവിനാലും ദയയാലും അവന്റെ രക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കുറ്റത്തെ നാം സമ്മതിക്കുമ്പോൾ, നാം നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ, ഒത്തുകൊള്ളുമ്പോൾ, നാം അതിനെ ഏറ്റു പറയുമ്പോൾ, മെയ് മനസ്താപപ്പെടുമ്പോൾ, യഥാർത്ഥ മനസ്താ അതിനെ കുറിച്ചോർത്ത് മനസ്താ പച്ചതരിക്കുമ്പോൾ, അഴുത് അവരെ നോക്കി കെഞ്ചുന്നതുപോലെ കെഞ്ചുമ്പോൾ, മനാശ കരഞ്ഞു നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ നാമും അപേക്ഷിക്കുമ്പോൾ, ആയക്കാരൻ അവരെ നോക്കി കതറിനാണേ, അന്ന് ആ ചുങ്കക്കാരൻ അവനെ നോക്കി നിലവിളിച്ചല്ലോ, ദേവനേ പാപിയായി എന്മേൽ കൃപയാ ഇരുമെന്ന് കതറിനാണേ, ദൈവമേ പാപിയാ എന്നോട് കരുണ കാണിക്കണമെന്ന് അന്ന് അവൻ നിലവിളിച്ചല്ലോ. അതുപോലെ നമ്മുടെ കുറ്റങ്ങളെ ഒത്തുകൊണ്ട് അവരുടെ സമൂഹത്തിൽ നാം കതറുമ്പോൾ, ആയതുപോലെ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നാം ദൈവസന്നിധിയെ സംബന്ധിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, പാപങ്ങളെ എല്ലാവരും മന്നിത്ത് നമ്മുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുക, അവർ ഉണ്മയും നീതിയുമുള്ളവരാക നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ കഴുകി വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനും നീതിമാനുമായി കാണപ്പെടുന്നു. നമ്മുടെ വസനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിന്റെ വചനം നാം ശ്രവിക്കുന്ന ഈ വേളയിൽ തന്നെ, കർത്താവേ സമൂഹത്തെ നമ്മുടെ കുറ്റങ്ങളെ ഒത്തുകൊണ്ട് നാം നമ്മെ താഴ്ത്തിക്കൊണ്ടിരുന്നോ, ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ കൃപയായി നമ്മുടെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം തന്റെ വിലയേറപ്പെട്ട കൃപയാൽ തന്റെ വിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ രക്തം അവർക്ക് സമീപമാക നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ സമീപത്തെ നമ്മെ കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു, വളരെ അടുത്ത് നാം എത്തിയിരിക്കുന്നു. അവിടെ രക്തം അവർക്ക് സമീപമായി നമ്മെ കൊണ്ടുവന്നു വിട്ടത്, നമ്മുടെ യേശുവിന്റെ രക്തം ഇപ്പോൾ നമ്മുടെ യേശുവിന്റെ അടുക്കലേക്ക് വളരെ സമീപത്ത് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. സ്ത്രീ അവർക്ക് പിന്നാകെ സമീപമായി വന്ന് നിന്നാൾ, ആ സ്ത്രീ അവന്റെ പുറകിൽ വളരെ സമീപെ വന്ന് നിന്നു. കത്തിടെ വർഷത്തെ നാമത്തിനുമായി ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം അവൻ നിന്നത് മാത്രമല്ല, അവൻ അവിടെ വന്നത് മാത്രമല്ല, അവരെ അവൾ തൊട്ടാൾ, അവനെ അവൾ സ്പർശിച്ചു. കത്തിടെ വർഷത്തെ നാമത്തിനുമായി ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം അവൾ തൊട്ട ഉടനെ, യേശുവിനെ അവൾ തൊട്ട ഉടൻ തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് വള്ളമായി പുറപ്പെട്ട് പായ്ന്ന് അവൾക്ക് ഒരു പരിപൂർണമായ സുഖം ഉണ്ടാകുന്നത് അവൾ ഉണർന്നാൾ. യേശുവിന്റെ ശരീരത്തിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് അവൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചതിനെ മനസ്സിലാക്കുവാൻ അപ്പോൾ അവൾക്ക് സാധിച്ചു. തന്റെ വേദന നീങ്ങി താൻ ആരോഗ്യം അടൈന്നതായി അവൾ ഉണർന്നാൾ. തന്റെ രോഗവും വേദനയും മാറി തനിക്ക് സൗഖ്യം വന്നത് അവൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. കത്തിടെ പരിശുദ്ധ നാമത്തുമായി ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം അവരെ തൊടുകരുത് എന്ന് ചൊല്ലുകരുത് അതിന്റെ ആവിക്കുരി അർത്ഥം എന്നാ? യേശുവിനെ തൊടുന്നു എന്ന് പറയുന്നതിന്റെ ആത്മീക അർത്ഥം എന്താണ്? അത് വിശ്വാസത്തെ കാട്ടുകരുത്, അതൊരു വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. അവരുടെ വൈക്കിരുന്ന പൂർണ്ണമായ വിശ്വാസത്തെ അത് കാട്ടുകരുത്, നമ്മുടെ യേശുവിൽ നാ സമർപ്പിക്കുന്ന ആ പൂർണ്ണ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. അവൾ വന്ന് അപ്പോസ്തലരെ തൊടവില്ല, അവൾ വന്നിട്ട് അപ്പോസ്തലന്മാരെ അല്ല തൊട്ടത്, പേതുരുവയോ യാക്കോബയോ യോവാനെയോ അല്ല അവർ തൊട്ടത്, പത്രോസിനെയോ യാക്കോബിനെയോ യോഹന്നനെയോ അല്ല അവൾ തൊട്ടത്, അവളും പ്രയാസപ്പെട്ട് വന്ന് അവൾ തൊട്ടത് ആണ്ടവരായ യേശു ക്രിസ്തു. അവൾ വളരെ കഷ്ടപ്പെട്ട് വന്ന് തൊട്ടത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അതാണ് അവളുടെ നമ്പിക്ക അവൾ മേൽ മാത്രമേ ഇരുന്നത്. എന്തുകൊണ്ടെന്നാൽ അവളുടെ പൂർണ്ണ പ്രത്യാശയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമായിരുന്നു. കർത്താവേ പരിശുദ്ധ നാമത്തിനുമായി ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം. യേശു ക്രിസ്തു തന്നെ കുറിച്ച് ചൊല്ലുമ്പോൾ എന്നെ ചൊല്ലുകാ? കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തിരുവായി മൊഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? മത്തായി 28:18 നാം വാസിക്കുമ്പോൾ, മത്തായി സുവിശേഷം 28:18 വാക്യം വായിക്കുമ്പോൾ, വാനത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ചൊല്ലുകാ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് യേശു സകല അധികാരവും. ഭൂമിയിലാകിരുന്നാലും ശരി, വാനത്തിലാകിരുന്നാലും ശരി, ഈ ഭൂമിയിലോ അല്ലെങ്കിൽ ആകാശത്തിലായിരുന്നാലും എല്ലാവറ്റിനും മേലെ ഞാൻ അധികാരമുള്ളവരാകുന്നുണ്ട് അവർ ചൊല്ലുന്നു. സകലത്തിനും അധികാരമുള്ളവനായി ഞാൻ കാണപ്പെടുന്നുവെന്ന് യേശു തിരുവായി മൊഴിയുന്നു. അപ്പടിപ്പെട്ട അത് ജീവനുള്ള ദൈവന്മേൽ നമ്മുടെ നമ്പിക്കെ വയ്ക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു ജീവനുള്ള ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ സമർപ്പിക്കുമ്പോൾ, അവരെ നാം തൊടുമ്പോൾ, നമ്മുടെ ദൈവത്തെ നാം തൊടുമ്പോൾ, അവരുടെ വിശ്വാസം വയ്ക്കുമ്പോൾ, നമ്മുടെ വിശ്വാസം മുഴുവനായി നമ്മുടെ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ, വിശ്വാസം നമ്മെ രക്ഷിക്കക്കൂടിയതാക ആ വിശ്വാസം നമ്മെ രക്ഷിക്കുന്നതിന്റെ ഹേതുവായി തീരും. ആണ്ടവർ യേശു ക്രിസ്തു തന്നെ കടന്നു വന്ന ഒവരെ പാത്തും കേട്ട് കേൾവി ഇതുവാകവേ ഇരുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ സമീപത്തെ കടന്നു വന്ന ഓരോരുത്തരോടും ചോദിച്ച ചോദ്യം ഇങ്ങനെയുള്ളതായിരുന്നു. ഒരു മുറ ഇരണ്ട് കുരുടർകൾ അവരുടെ സുഖത്തെ പെട്ടുകൊള്ളുമ്പോഴാകുമെന്താ? രണ്ട് കുരുടന്മാർ ഒരു പ്രാവശ്യം യേശുവിന്റെ പക്കൽ സൗഖ്യത്തിനായിട്ട് വന്നു. അവരെ പാത്ത് അവർ ഇപ്പടിയാകെ കേട്ട അവരോട്
യേശു ഇങ്ങനെ ചോദിച്ചു എന്നാൽ ഉങ്ങളെ സുഖപ്പെടുത്തുവാനുള്ള വല്ലമ എനിക്ക് ഉണ്ട് എന്നതിൽ വിശ്വസിക്കുന്നീരളാ എന്ന് കേട്ടാ നിങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി എന്നിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു അവരോട് ചോദിക്കുന്നു അവരോട് சொன்னார்கள் ആമാണ്ടവരെ വിശ്വസിക്കുന്നു ഉടൻ തന്നെ അവർ മറുപടിയായി പറയുന്നു അതേ കർത്താവേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു ചൊന്നാറുകളുടെ വിശ്വാസത്തിൻപടി ഉങ്ങൾക്കാക കടവതു അപ്പോൾ കർത്താവ് പറയുന്നു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ രണ്ടുപേരുടെ കണ്ണുകളും തുറക്കപ്പെട്ടതായി എഴുതപ്പെട്ടിരിക്കുന്നു ഉടനെ രണ്ടുപേരുടെ കണ്ണുകളും തുറക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു ഇപ്പോൾ പർത്തിമാസ് എന്നതായ ആ അന്ധനായ മനുഷ്യനും യേശുവിനെ നോക്കി അപേക്ഷിക്കുന്നു യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമേ എന്ന് അവൻ നിലവിളിക്കുന്നു അവർക്കുമ്പാകെ കൊണ്ടുവന്ന് വിടപ്പെടുക അവൻ യേശുവിന്റെ മുമ്പിലാൽ കൊണ്ടു നിർത്തപ്പെടുന്നു അവനെ പാർത്ത് കേൾക്കുക യേശു അവനോട് ചോദിക്കുന്നു അവനെ കണ്ടപ്പോൾ തന്നെ അറിയാം അവനൊരു അന്ധനായ മനുഷ്യനാണ് അവനെ പാർത്ത് കേൾക്കുക എന്നാൽ കഥാവായ യേശു ക്രിസ്തു അവനോട് ചോദിക്കുന്നു ഉനക്ക് എന്നെ ചെയ്യവെന്നുമെന്നിരിക്കാ നിനക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു ആണ്ടവരെ ഞാൻ പാർവിയടയ വേണ്ടും ആണ്ടവരെ കർത്താവേ എനിക്ക് കാഴ്ച ലഭിക്കണമേ ഉന്റെ വിശ്വാസത്തിൻപടി ഉണക്കാക കടവത് എന്ന് കഥ ചൊന്ന നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് യേശു ക്രിസ്തു അവനോട് പറഞ്ഞു ഉടനെ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടതാക നാം വേദത്തിലെ വാസിക്കുന്നു ഉടൻ തന്നെ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ തുറന്നതായിട്ട് തിരുവചനത്തിൽ നാം വായിച്ചറിയുന്നു അവർ മേൽ വിശ്വാസം വയ്ക്കുമ്പോൾ അത് അവരെ ഗണപ്പെടുത്തുകിറ ഒരു സൈഹയാകും നാം നമ്മുടെ വിശ്വാസം ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അത് അവനെ ബഹുമാനിക്കുന്ന മാനിക്കുന്ന ഒരു പ്രവൃത്തിയാകുന്നു എന്റെ വ്യാധിയെ സുഖപ്പെടുത്ത അവർ വല്ലവർ എന്റെ രോഗത്തിൽ എനിക്ക് സൗഖ്യം വരുത്തുവാൻ ദൈവം ശക്തനാണ് കുടുംബത്തിന്റെ പ്രശ്നങ്ങളിലിരുന്ന് എനിക്ക് വിടുതലെ തരാവർ വല്ലവർ എന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ മോചിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് പിള്ളകളെ സീർപ്പെടുത്ത അവർ വല്ലവർ എന്റെ കുഞ്ഞുങ്ങളെ നേരായുള്ള മാർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ് ദരിദ്രത്തിൽ നിന്ന് എന്നെ മീട്ടെടുക്ക അവർ വല്ലവർ എന്റെ ദാരിദ്ര്യത്തിന്റെ മധ്യയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് അസക്കമുടിയാതെ ഒരു വിശ്വാസത്തെ അവർ നമ്മെ അവർ മേൽ നാം വയ്ക്ക വേണ്ടി ഇത് ആവശ്യമാകുന്നു ഇപ്രകാരമുള്ള കുലുക്കമില്ലാത്തൊരു വിശ്വാസം നമ്മുടെ ദൈവത്തിൽ നാം ആദ്യം അർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു മുര ഒരു പ്രാവശ്യം ഞാൻ അടയാറില് കിട്ടത്തിട്ട് 24 വർഷങ്ങളാണ് ഏതാണ്ട് അടയാറിൽ 24 വർഷം ഞാൻ അവിടെ കാണപ്പെട്ടു നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അങ്ങനെ എനിക്ക് ചില ചെറിയ ഊഴിയങ്ങൾ കൊടുക്കപ്പെട്ടിരുന്നു അവിടെ ചെറിയ ചെറിയ ശുശ്രൂഷകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു കത്തടി വർഷത്തിന് നാമത്തിനുമായി ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം അപ്പൊ അടയാർ സഭയ്ക്ക് പൊറുപ്പാക ഒരു പാസ്റ്റർ അടയാർ സഭയുടെ ഉത്തരവാദിത്വമുള്ള ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഊഴിയത്തിന് വന്ന് ഒരു 8 വർഷങ്ങൾ ഇരിക്കുമെന്ന് നിനക്കുന്നു ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ടപ്പോൾ ഏതാണ്ട് 8 വർഷമായി അവർ വന്ന് എന്റെ റൂമുക്ക് എന്നെ പാർക്ക വന്ന എന്റെ റൂമിൽ എന്നെ കാണുവാനായിട്ട് വന്നു അവർ ഇപ്പടിയാകെ ചൊന്നാർ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു ബ്രദർ കുടുംബത്തിലെ രൊമ്പ കഷ്ടമാർക്ക് സഹോദര എന്റെ കുടുംബത്തിൽ വളരെ പ്രശ്നത്തോടെ ഞാൻ കാണപ്പെടുന്നു ശമ്പളം വാങ്ങിട്ട് ഞാൻ വെളിയെ വന്ന ഇന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ഞാൻ പുറത്തോട്ട് വന്നു ഞാൻ കയ്യിൽ ഇരുന്നത് 15 രൂപതാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 15 രൂപ മാത്രം ഞാനെന്താ കമ്പനി നാണ് വാങ്ങിയിരിക്കുന്ന ലോണുക്കാണ് പണം എടുത്ത് മറ്റും ഉള്ള പണത്തെ കൊണ്ടുവരുമ്പോൾ മറ്റ ഫ്രണ്ട്സ് അവങ്ങ കൊടുത്ത അത് കടനുകൾക്ക് എല്ലാത്തിനും കാശ് എനിക്ക് പിടിങ്ങിടുത്താ വിട്ടാങ്ങ ഇപ്പൊ വെളിയ 15 രൂപ അവിടെ തന്നെ അപ്പൊ വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്റെ തൊഴിൽ നടത്തുവാനായിട്ട് ഞാൻ വായ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പലിശ തുകയെല്ലാം കൊടുത്ത് സ്നേഹിതന്മാർക്കെല്ലാം കൊടുത്തിട്ട് ബാക്കി ആയിട്ട് ഞാൻ മടങ്ങി വന്നു വീട്ടിൽ പോകവേ എനിക്ക് ധൈര്യമില്ല എന്റെ ഭവനത്തിലോട്ട് പോകുവാനുള്ള ധൈര്യം എനിക്കില്ല എന്റെ മനവി അങ്ങ ഗ്രോസറി ഷോപ്പ് അതിൽ അവൾ വന്ന് ഇന്ന മാസത്തിനാണ് എല്ലാ പൊരുക്കളെയും വാങ്ങിയിരുപ്പാൾ അത് ബില്ല് കൊടുത്താത്താ അടുത്ത് വേറെ ഏതാവും കൊടുപ്പാർ അതുക്ക് കൊടുക്ക വേണ്ടിയതിനാണ് കാശ് പണം എന്താ 15 രൂപ എന്റെ ഭാര്യ വന്നിട്ട് ആ പലവ്യഞ്ജന കടയിൽ നിന്ന് ഭവനത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരിക്കും അതും കടം വെച്ചാണ് വാങ്ങിച്ചത് ഇപ്പോൾ പഴയ കാശ് കൊടുത്താലേ ഇനി എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നെങ്കിൽ വാങ്ങിക്കുവാനും സാധിക്കത്തുള്ളൂ 15 രൂപ വെച്ച് ഈ 15 രൂപ വെച്ച് ഞാൻ എന്ത് ചെയ്യുവാനാണ് വീട്ടിലെ 2 നാള് സാപ്പിടത് കൊണ്ടേയില്ല 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് പോലും ഒന്നുമില്ല കടൻ വേറെ കടഭാരവും വർദ്ധിച്ചിരിക്കുന്നു എന്നെ ചെയ്തതിനെ തെരിയില്ല എന്ത് ചെയ്യണമെന്ന പോലും എനിക്കിപ്പോൾ അറിയുന്നില്ല വീട്ടിക്ക് പോകണോ എന്റെ ഭവനത്തിൽ ഞാൻ പോകണം എപ്പടിയാവത് ഒരു 100 രൂപ 200 രൂപയാത ഇല്ലാട്ട കഷ്ടം എങ്ങനെങ്കിലും 100 അല്ലെങ്കിൽ 200 രൂപയോ എന്റെ കൈവശം ഇല്ലാതെ ഭവനത്തിലോട്ട് പോകുവാൻ സാധ്യമല്ല ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ കഷ്ടം തോന്നി എന്റെ ഡ്രായറിൽ എന്റേതായ ആ മേശ ഡ്രായറിൽ ഏതാണ്ട് 500 രൂപ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു
പ്രാർത്ഥിച്ചു മടക്കി അയക്കുക എന്നോട് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ആവശ്യത്തോടെ കടന്നു വന്ന ഒരു വ്യക്തിയോട് ഇപ്രകാരം വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ച് മടക്കി അയച്ചാൽ പെട്ടെന്ന് ദേഷ്യമാണ് അവർക്ക് ഉണ്ടാകുന്നത്. ഏതോ ഒരു 200-300 കൊടുത്തിട്ട് പിപ്പാട് രണ്ട് വാർത്ത പേശാൻ പറവായില്ല. എന്തോ 200-300 രൂപയോ അദ്ദേഹത്തിന്റെ പക്കൽ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് സംസാരിച്ചാൽ പോലും പിന്നെ സാരമില്ലാത്തതാണ്. കർത്താവ് എന്നോട് പറഞ്ഞ ആ വാക്കിന് ഞാൻ അപ്പോൾ അനുസരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ജപം ചൊല്ലിട്ട് അതിലേ കൊഞ്ച് വിശ്വാസം കൊടുത്തി ദേവനെ സാന്തി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ജപത്തിലെ ഒരു പോയിന്റ് മാറി ചൊല്ലി അതൊക്കെ ജപിച്ചു ചൊല്ലി കടീസിയാകും മൊത്തമാകെ ജപിത്ത് ഞാൻ മുടിത്തൻ ഒരു അരമണിനേരം എടുത്തത്. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ വിശ്വാസത്തെ കുറിച്ചും ദൈവത്തിൽ പ്രത്യാശ സമർപ്പിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുമെല്ലാം ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു. പോകുമ്പോൾ ഏതാണ് കുടുപ്പൻ പാത്താറിലാണ് തിരുമ്പി അവിടെ പോയിട്ട് അവർ കൂടി പാത്താർ അവർ പോയിട്ടാർ അവർക്ക് നിശ്ചയം എനിക്ക് തരും നല്ല നമ്മ അന്നൻ താ കൂടാറ് என்ன ஏதாவது இவ்வளவு கஷ்டம் வந்து கேட்கிறோம் ஏதோ ஒண்ணு கொஞ்சம் கூட ஒண்ணு கொடுக்கலையே எங்கள் ஒரு துக்கத்தோட அவர் போய்விட்டார் என்பதை நான் நிதானித்தேன். പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ട് അദ്ദേഹം എന്നെ നോക്കി ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. സാധാരണ അദ്ദേഹം എന്നെ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാണ് വിളിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ ഈ ഇങ്ങനെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന ചിന്താഭാവത്തോടെ ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹം മടങ്ങിപ്പോയത്. അവർ പോണ പരിപാടി മനസ്സിലും കഷ്ടമാകരുത്. അദ്ദേഹം മടങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ എനിക്ക് വളരെ ദുഃഖം തോന്നി. ആണ്ടവരെ എന്നോട് പേശുന്നത് നീതാണ് ആണ്ടവരെ കർത്താവേ എന്നോട് സംസാരിച്ചത് നീയാണല്ലോ. அந்த நேரத்துல நம்முடைய டெபுட்டி சீஃப் பாஸ்டராக இருந்த பாஸ்டர் எஸ் பி ஏனஸ்ட் என்கிற நம்முடைய பரிசுத்தமான அப்பொழுது அவருடைய ரூம்ல இருந்தார். ആ സമയത്ത് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് പാസ് അപ്പച്ചനായിരുന്ന പാസ് എസ് പി എൻ എസ് അപ്പച്ചൻ അപ്പോൾ അദ്ദേഹം തന്റെ റൂമിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി അപ്പോൾ ഉള്ളത് ആ സംഭവങ്ങളെ കുറിച്ചെല്ലാം ഞാൻ അപ്പച്ചനോട് വിവരിച്ചു. ഉടനെ അവർ സൊന്നാല് അദ്ദേഹം അപ്പച്ചൻ എന്നോട് പറഞ്ഞു ഇപ്രകാരമുള്ള ഒരു സംഭവം കാര്യം ഇപ്രകാരം ഒരു കാര്യം നിന്നോട് പറഞ്ഞത് കർത്താവാണ് അതിനെ നീ സംശയിക്കരുത്. ആണ്ടവർ ചൊന്നതുപോലെ നീ ചെയ്തത് എനിക്ക് സന്തോഷം. കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞുവോ അതിനനുസരിച്ച് നീ പ്രവർത്തിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എന്ന് എന്നോട് കൂടെ ചേർന്ന് ഒരു 5 നിമിഷം അവനും ജപിച്ച എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ എന്നോട് ചേർന്ന് ഏതാണ്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഒരുപാട് ഒരു കവർ എടുത്ത് ഞാൻ കയ്യിൽ കൊടുത്ത അത് കഴിഞ്ഞിട്ട് ഒരു കവർ എടുത്ത് എന്റെ പക്കൽ ഏൽപ്പിച്ചു. ഇത് നീ വന്ന് ഫെയ്ത്ത് ഹോമിലിരുന്ന് കൊടുത്ത മാതിരി തെരിയക്കൂടാത് യാർ മുഖാന്തരമാവത് ഇത് യാർ മൂലമാവത് കിടത്തതാ ഒരു എടുത്തുകൊള്ളട്ടോ ആണോ ഫെയ്ത്ത് ഹോമിലിരുന്ന് കൊടുത്തതാക കൂടാത് എന്ന് ചൊല്ലി അനുപ്പിനാർ. ഇത് തന്നിട്ട് ഇത് വിശ്വാസ ഭവനത്തിൽ നിന്ന് കൊടുത്തയച്ചതാണെന്ന് അത് അറിയുവാൻ പാടില്ല. ആരെങ്കിലും അത് നൽകിയതായിട്ട് കരുതിക്കോട്ടെ എന്ന് അത് നൽകുവാനായിട്ട് എന്റെ പക്കൽ തന്നയച്ചു. അത് കേട്ടതുപോലെ കത്തർ ഉണക്ക് ഉദവി ചെയ്യുക അതിന് തക്ക വിധത്തിൽ കർത്താവ് നിനക്ക് സഹായം ചെയ്യും. ഞാൻ പുറത്തോട്ട് വന്നു അപ്പോൾ ഒരു ബിലീവർ ബ്രദർ വന്ന അപ്പോൾ ഒരു വിശ്വാസി സഹോദരൻ വന്നു അവർ പിൽപാട് ഊഴിയത്തുക്കാക വന്നാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വന്നു. അവർ വന്നപോലെ എനിക്ക് സന്തോഷമായിരുന്നത് ഞാൻ അവിടെ ലോറൻസ് വിശ്വാസിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണോ ആണോ അങ്ങ് ഫെയ്ത്തോമിൽ കൊടുത്തു വിട്ടതാ തെരിയക്കൂടാതെ എപ്പിടി ചെയ്യുക തരാത് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ പേര് ലാറൻസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ഈ കാശ് കൊടുത്തിട്ട് നീ കുറിക്കപ്പെട്ട വിശ്വാസിയുടെ ഭവനത്തിൽ കൊണ്ട് കൊടുക്കണം. പക്ഷെ ഇത് വിശ്വാസ ഭവനത്തിൽ നിന്ന് തന്നയച്ചതാണെന്ന് നീ അവരെ അറിയിക്കേണ്ട. ആ സാഹചര്യത്തിന് ഒത്തവണ നീ അവരെ പറയുക എന്ന് പറഞ്ഞ് അവരുടെ പക്കൽ കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം മടങ്ങി വന്നു. എല്ലാം കൊടുത്താച്ചി ഒന്നും പ്രശ്നമില്ല. ഞാൻ ആ കാശ് അവർക്ക് കൊടുത്തു ഒന്നും സാരമില്ലെന്നും പറഞ്ഞു. എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് ഞായറാഴ്ച അടയാറില്ല മോർണിംഗ് സർവീസ് അന്ന് ഞായറാഴ്ച അടയാറുള്ള സഭായോഗത്തിൽ അപ്പൊ ഇവർ സാക്ഷി സ്വല്ലെ എഴുമ്പി വന്നാൽ ഇദ്ദേഹം സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് മുമ്പോട്ട് വന്നു.
ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വം എനിക്ക് വളരെ അത്യാവശ്യത്തോട് കൂടി ഞാൻ വിശ്വാസ ഭവനത്തിലോട്ട് വന്നു ഞാൻ വന്നിട്ട് ഒരു കബളിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ മടങ്ങിപ്പോയി മനുഷ്യനെ നമ്പുകരുത് യാരെ നമ്പുകരുത് വൃതാ എന്ന് ചൊല്ലി ഞാൻ നന്നായി ഉണർത്തിവിക്കപ്പെട്ടെ മനുഷ്യനിൽ വിശ്വസിക്കുന്നത് വൃതാവാണെന്ന് ഞാൻ അത് മനസ്സിലാക്കി വീട്ടിൽ പോയി ഉക്കാർന്ന് മനവിവാഹം ചേർന്ന് ഉക്കാർന്ന് എന്ന് ചെയ്യുന്നത് എന്ന് അറിയാമൽ ഭവനത്തിൽ പോയിട്ട് ഭാര്യയും ഒത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ട് കാണപ്പെട്ടു എതിർപാറാതെ ഒരു ഇടത്തിലിരുന്ന് കാശ് വന്നത് പെട്ടെന്ന് ചിന്തിക്കാത്ത വിധത്തിൽ ഞങ്ങൾക്ക് കാശ് ലഭിച്ചു അത് കവറ തുറന്ന് പത്തത് 3000 രൂപ അതിലിരുന്ന് ആ കവറ് തുറന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 3000 രൂപ അതിനകത്തുണ്ടായിരുന്നു കർത്താവ് എത്രത്തോളം അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്നു എങ്ങൾക്ക് വേറെ ആളെ കൊടുത്തിരുന്ന 100 രൂപ 200 രൂപ 500 രൂപ കൊടുത്തിരുപ്പാങ്ക അവളെതാ വേറെ ആരെങ്കിലും കാശ് ഞങ്ങൾക്ക് തന്നെങ്കിൽ 200 രൂപ 300 രൂപ മാത്രമായിരിക്കും നൽകുന്നത് ആ കത്തർ കൃപയാ എങ്ങൾക്ക് യാർ മൂലമാകോ 3000 രൂപ അനുഭവിച്ചു എന്നാൽ കർത്താവ് കൃപയാൽ ആരെ കൊണ്ട് എന്തോ 300 രൂപ 3000 രൂപ ഞങ്ങൾക്ക് തന്നു നാണയന്റെ മണയും മുളങ്ങാൽ പിടിയിട്ട് ആണ്ടവർക്ക് അധികമായി സ്തോത്രം സ്ഥലത്തിനു ഞാനും എന്റെ ഭാര്യയും മുട്ടിന്മേൽ നിന്നിട്ട് ദൈവത്തെ നോക്കി അധികം സ്തോത്രം ചെയ്തു സ്തോത്രം ചെയ്തുകൊണ്ട് തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു കർത്താവേ ഇത്രത്തോളം നീ ഞങ്ങളെ കുറിച്ച് ഉത്തരവാദിത്തോട് കാണപ്പെടുന്നുവല്ലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ കടഭാരങ്ങൾ മാറ്റി മുഴുമയായി ഉമ്മേൽ വഹിക്കുമോ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും നിന്നിൽ സമർപ്പിക്കുന്നു ആണ്ടവരെ നോക്കി ഞങ്ങൾ ജപിക്കാരംഭിച്ചു എന്ന് ദൈവത്തെ നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ജപത്തെ മുടിച്ചുവിട്ട് പിൽപ്പാട് അത്യാവശ്യമായ പൊരുക്കളെല്ലാവറ്റും വാങ്ങിക്കൊണ്ട് വന്നോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിനാവശ്യമായ ചില സാധനങങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അന്നേക്ക് ഇരവും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പോരാടി കത്ത് സംസാരിച്ചോ അന്ന് രാത്രിയും ഞങ്ങൾ രണ്ടുപേരും ചേർത്ത് ദൈവസന്നിധിയിൽ അധികമായിട്ടും പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആണ്ടവർ മേൽ ഞങ്ങളുടെ കത്തന്മേൽ നല്ലൊരു വിശ്വാസം വന്നുവിട്ടത് ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ വിശ്വാസമുണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ടെലിഫോൺ കാൾ വന്നത് എനിക്ക് ടെലിഫോണിൽ ഒരു കോൾ വന്നു അത് മലേഷ്യയിൽ നിന്ന് കാൾ വന്നത് മലേഷ്യയിൽ നിന്നായിരുന്നു ആ കോൾ വന്നത് എപ്പോഴും എന്റെ നമ്പർ തരുമോ എനിക്ക് തരിയാതെ എന്റെ നമ്പർ എങ്ങനെയാണ് അദ്ദേഹത്തിന് അറിഞ്ഞത് എന്ന് എനിക്ക് അറിവില്ല ഫോണിലെ ഒരു അമ്മ പേശാണ്ട് എന്നാൽ ഫോണിൽ കൂടി ഒരു മാതാവ് സംസാരിച്ചു ഞാൻ നേറ്റ് ഇരവ് ജപിച്ചു കൊണ്ടിരുന്ന പോലെ കത്ത് ഉന്നെ കാണിച്ച് ഉന്റെ നിലവറത്തി ആണ്ടവർ എനിക്ക് ചൊന്നാറ് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ കാണിച്ചിട്ട് നിന്റെ അവസ്ഥ അപ്പോൾ എന്തായിരുന്നോ അതിനെക്കുറിച്ച് എന്നോട് ദൈവം പറഞ്ഞു ഉനക്കെടുക്കൽ അത്യാവശ്യമാണ് ഉണ്ടേ മനസ് മിക വേദനപ്പെടുത്തുന്ന കടമയെ പറ്റിയും ചൊന്നാ നിന്റെ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചും നീ അധികമായി കഷ്ടപ്പെടുന്ന ആ കടം ഭാരത്തെക്കുറിച്ചും ദൈവം എന്നോട് പറഞ്ഞു ആണ്ടവർ എനിക്ക് ചൊന്നതുപോലെ പണത്തി എടുത്ത് ഞാൻ ഉനക്ക് അനുപ്പി വെച്ചത് ദൈവം പറഞ്ഞതുപോലെ ആ കാശെടുത്ത് നിനക്കായിട്ട് അയച്ചിട്ടുണ്ട് എന്റെ സ്വന്ത അത് പണമും കൂടെ അത് അതെ അതെ ബാങ്ക് മൂലമാ എപ്പടി ഇപ്പി വന്നു തരാതെ ആണ് അവർ എന്നെ ചൊന്നത് അത് പണമും നാം കയ്യിലെ കിടക്കപ്പെട്ട് അത് അത്യാവശ്യമായ കടൻ നനക്കണയാ അത് നേരം അത്യാവശ്യമാ അവർക്ക് ഒരു 40000 രൂപ കൊടുക്ക വേണ്ടി നനക്കണം രൊമ്പ അത്യാവശ്യമായ കടൻ അപ്പോൾ ഏതാണ്ട് അത്യാവശ്യമായിട്ട് 40000 രൂപയുടെ കടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നു ബാങ്ക് മുഖേനയോ മറ്റുള്ള എങ്ങനെയോ വിധത്തിൽ അത് അദ്ദേഹത്തിന് ലഭിച്ചു അത് ഞാൻ അത് കൊടുത്തിട്ടേ അത് അത് ഞാൻ മടക്കി കൊടുക്കുവാൻ സാധിച്ചു എന്റെ ആണ്ടവര് എവ്വളവ് കൃപയാ ഇറക്കമായി എന്റെ തേവകളെ സന്ധിത്താർ എന്റെ ദൈവം എത്രത്തോളം കരുണയോട് മനസ്സരിവോട് എന്റെ ആവശ്യങ്ങളെ അവൻ കാണുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ എന്ന് പറഞ്ഞിട്ട് അവിടെ തുള്ളി ചാടുവാൻ തുടങ്ങി ഹോൾ കോൺഗ്രിഗേഷനും വലിയ സന്തോഷമായി അപ്പോൾ അവിടെ കണ്ട എല്ലാവർക്കും അത് വലിയ സന്തോഷമായി തോന്നി പോകുമ്പോൾ പാരോ പാത്തിട്ട് പോന അദ്ദേഹം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞിട്ട് മടങ്ങി പോകുമ്പോഴും എന്നെ ഒന്ന് നോക്കിയിട്ടാണ് പോയത് ആണ്ടവരെ നാ മറ്റും അന്നേക്ക് അത് 400 രൂപ കൊടുത്തന്നെ അവിടെ വിശ്വാസം യാർ മേലെ വന്നിരിക്കും ഏമേലെ വന്ന് അത് 400 രൂപ ഇപ്പാട് തരുത്തിരുന്നാ ഇരിക്കും കർത്താവേ അന്ന് 400 രൂപ ഞാൻ അദ്ദേഹത്തിന്റെ പക്കൽ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നിലായി തീരും പിന്നെ ആ 400 രൂപ ആവശ്യം കഴിഞ്ഞ പിന്നെ അത് പിന്നെയും ദാരിദ്ര്യമായി തന്നെ പിന്തുടരും ആണേ ഇപ്പൊ ദേവന്റെ അത് നടത്തിപ്പിൻപടി കാര്യങ്ങൾ പോകുമ്പോൾ ദേവമേലെ വിശ്വാസം വന്നത് ഇപ്പൊ അതുക്കാ പോരാടി ജപിച്ചാല് കത്തർ മലേഷ്യയിലെ ആശ്ചര്യമായി യാറോ ഒരു തായെ എഴുപ്പി അവരുടെ പണത്ത് കൊടുത്ത് ഇപ്പൊ
നല്ല വിശ്വാസി അറിയാറുണ്ട് കാരണം അവർക്ക് ഇതെല്ലാം തെരിയാ ഇപ്പോൾ ദൈവത്തിന്റെ നടത്തിപ്പിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ വിശ്വാസത്തെ ദൈവത്തിൽ അർപ്പിച്ചു. ഏതോ മലേഷ്യയിലുള്ള ഒരു മാതാവ് മുഖേന അവർ അദ്ദേഹത്തിന്റെ കാശ് ലഭിച്ചു. ഇപ്പോഴും അദ്ദേഹം നല്ലൊരു വിശ്വാസിയായി കാണപ്പെടുന്നു. ആണ്ടവരായ യേശു ക്രിസ്തു ജീവിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. അവർക്ക് കൃപ ചെയ്ത ഇറക്കം ചെയ്ത ദേവൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തോട് കരുണ കാണിച്ച മനസ്സലിഞ്ഞ അതേ ദൈവം, അവരുടെ കടൻ പ്രച്ചനയുടെ അത്യാവശ്യമാണത് അന്റെ നേരത്തിൽ അത്ഭുതമായി സന്ധിച്ച ദേവൻ, അദ്ദേഹത്തിന്റേതായ കടഭാരത്തിന്റെ മധ്യേ അത്യാവശ്യത്തിന് അത്ഭുതകരമായി അദ്ദേഹത്തെ സന്ദർശിച്ച ആ ദൈവം, ഞാൻ ഉങ്ങൾക്കും സന്ധിക്ക മാട്ട, നിങ്ങളെയും എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായി കാണപ്പെട്ടാലും നീ അവരെ തൊടു, നീ യേശുവിനെ തൊടുക, അവർ മേൽ മാത്രം മുഴുവൻ വിശ്വാസത്തെ വൈത്ത് ജപി, നിന്റെ പൂർണ്ണ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. അവരെ മാത്രം നോക്കി നീ പാർപ്പായാക, ദൈവത്തെ മാത്രം നീ പ്രത്യാശയോട് നോക്കുക. അവരെ നോക്കി പാർക്കറുടെ മുഖങ്ങൾ വെക്കപ്പെട്ടു പോകരുതില്ല, ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവരുടെ മുഖം ലഞ്ഞിച്ചു പോകുന്നില്ല. 12 വർഷമായി പെരുമ്പാട്ടിനാൾ കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന അന്ത സ്ത്രീ, ഏതാണ്ട് 12 സംവത്സരമായിട്ട് രക്തസ്രവത്താൽ ബാധിച്ച ആ സ്ത്രീ, എന്ത് വൈദ്യനാണ് സ്വസ്ഥമാക്കപ്പെടാതിരുന്ന അന്ത സ്ത്രീ, ഏത് വൈദ്യനാലും സൗഖ്യം വരാതിരുന്ന ആ സ്ത്രീയോ, മുതലാവത് അവർ അരുകെ സമീപത്ത് വന്നാൾ, ആദ്യം യേശുവിന്റെ സമീപത്ത് അടുത്തവൾ എത്തിച്ചേരുന്നു, രണ്ടാമത് അവരെ തൊട്ടാൽ, രണ്ടാമതായിട്ട് യേശുവിനെ അവൾ തൊടുന്നു, ദൈവന്റെ വള്ളമായി അവളുടെ ശരീരത്തിൽ പായുന്നത്, ദൈവത്തിന്റെ അത്യന്ത ശക്തി അവളുടെ ശരീരത്തിൽ ഇറങ്ങി, അവിടെ വേദനയിലിരുന്ന് പരിപൂർണമാണ് സുഖത്തെ ആരോഗ്യത്തെ പറ്റിക്കൊണ്ട്, അവളുടെ രോഗത്തിന്റെ മധ്യ നിന്ന് പൂർണ്ണ വിടുതലും ഒരു ആരോഗ്യം പ്രാപിക്കുവാനും അവൾക്ക് സാധിച്ചു. ഇറവ് നേരത്തിലെ അന്ത സഹോദരിയെ ഒരു സാക്ഷിയാക ഉണക്കുമ്പാകെ നിർത്തുകിറ ഈ രാത്രി സമയവും ആ സഹോദരിയെ ഒരു സാക്ഷിയായിട്ട് കർത്താവ് ഇന്ന് നിന്റെ മുമ്പിൽ നിർത്തുന്നു. ആണ്ടവരായ യേശു ക്രിസ്തുവിന്മേൽ നമ്മുടെ നമ്പിക്കെ വിശ്വാസത്തെ നാം വൈപ്പോമാക, നമ്മുടെ പൂർണ്ണ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം വലുതായി കാണപ്പെട്ടാലും എല്ലാവറ്റും പെരിയവർ, എന്റെ ദൈവം അതിനേക്കാൾ വലിയ അത്യന്ത ശക്തിയാണ്. നാസിൽ ശ്വാസമുള്ള മനുഷ്യൻ മേലല്ല, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനിലല്ല, ജീവനുള്ള ദേവന്മേൽ പക്ഷുതലായി ഇരുപ്പത് നളമെന്ന് വേദത്തിലെ വാസിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ തന്നെ പ്രത്യാശ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. സഹോദരനെ സഹോദരി, സഹോദര സഹോദരി, കർത്താവിനോടുകൂടെ പേസിക്കൊണ്ട് കർത്താവെന്ന് നിന്നോട് സംസാരിക്കുന്നു. മുളങ്ങൽപ്പടിയുടെ കുടിയവർ മുളങ്ങൽപ്പടി ഇട്ടുകൊള്ളുക, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ കഴിവുള്ളവർ മുട്ടുമടക്കുക. ഇതോ കർത്താവിന്റെ നീ സമീപമായി വന്നുവിട്ടാൽ, ദൈവത്തിന്റെ സമീപേ നീ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഉണ്ണറുകെ നിന്നുകൊണ്ടിരിക്കുക, കർത്താവ് ഇന്ന് നിന്റെ അടുക്കൽ നിൽക്കുന്നു. അവരുടെ പരിശുദ്ധ രക്തമാണിത് ഉണ്ണെ അവരരുകെ സമീപമായി കൊണ്ടുവന്നിരിക്കുന്നത്. അവന്റെ വിശുദ്ധ രക്തം ഇന്ന് അവനെ നിങ്ങളെ അവന്റെ സമീപെ കൊണ്ടുവന്നിരിക്കുന്നു. സന്ദേഹപ്പെടാതെ, നീ സംശയിക്കരുത്. കുറെ കുറ്റങ്ങൾക്കാണ് നീ മനസ്സാപപ്പെട്ട പോലെ, നിന്റെ കുറ്റങ്ങളും തെറ്റുകളെയും കുറിച്ച് ഓർത്ത് നീ പച്ചതിപ്പിച്ചപ്പോൾ, എനിക്ക് മണ്ണിയുമുണ്ട് അവരെ നോക്കി കെഞ്ചിന പോലെ, കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമെന്ന് നീ അവനെ നോക്കി നിലവിളിച്ചപ്പോൾ, കൃപയിൽ ഇറക്കത്തിൻ ദേവൻ, കൃപയിൽ സമ്പന്നനായ നമ്മുടെ ദൈവം, നമ്മുടെ പരിശുദ്ധ രക്തത്താൽ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുക, തന്റെ വിശുദ്ധ രക്തത്താൽ പാപത്തെ പോക്കി നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ ശാപങ്ങൾ നീക്കപ്പെടുമ്പടിയാക, നിന്റെ കുടുംബത്തിൽ കാണപ്പെടുന്ന ശാപങ്ങൾ നീങ്ങിപ്പോകുവാൻ, നിന്റെ കുടുംബത്തിൽ കുറവായി ഉള്ള എല്ലാ ശത്രുവിന്റെ വല്ലമകളും അകറ്റപ്പെടുമ്പടിയാക, നിന്റെ കുടുംബത്തിന് വിരോധമായി പോരാടുന്ന ശത്രുവിന്റെ ശക്തികൾ പൂർണ്ണമായി തകർക്കപ്പെടുവാൻ, എല്ലാ അന്ധകാരങ്ങളും നീക്കപ്പെടുമ്പടിയാക, സകലവിധ ഇരുട്ടിന്റെ പ്രവൃത്തികളും മാറിപ്പോകുവാൻ, അന്ന് നീതിയും സൂര്യനെ നീ തൊടുവായാക, ആ നീതി സൂര്യനെ നീ ഇന്ന് സ്പർശിക്കുക, നീതിയും സൂര്യനായി ഇരിക്കുന്ന ആണ്ടവരായ യേശു ക്രിസ്തുവെ നീ തൊടുവായാക, നീതി സൂര്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ തൊടുക, അവർമേൽ നീ വിശ്വാസം വൈപ്പായാക, അവനിൽ നീ ഇന്ന് നിന്റെ വിശ്വാസത്തെ സമർപ്പിക്കുക. ആണ്ടവരെ നമ്മുടെ മകൻ നമ്മുടെ മകൾ ഞാൻ മണ്ടൻ കടന്നു വന്നിരിക്കേ, ആണ്ടവരെ കർത്താവെ നിന്റെ മകനായി മകളായി ഞാൻ നിന്റെ സമീപെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നു. വേദന ഇന്നതിന്റെ ഉമക്ക് തെരയും, ആണ്ടവരെ എന്റെ വേദനകളും കഷ്ടപ്പാടുകളും എന്താണെന്ന് ഇന്ന് നിനക്കറിയാമല്ലോ. എന്റെ കുടുംബ പ്രശ്നം വേദനയോട് വന്നിരിക്കേ, എന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തോ അതീവ ദുഃഖിതനായി ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നു. പിള്ളികളുടെ എതിർകാലത്തിനെത്ത് വേദനയോട് വന്നിരിക്കേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ഓർത്തോ വളരെ ദുഃഖിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്റെ കുടുംബത്തിലിരിക്കുന്ന ദരിദ്രത്തെ കുറിച്ച് വേദനയോട് വന്നിരിക്കേ, എന്റെ കുടുംബത്തിലുള്ളതായ ആ ദാരിദ്ര്യത്തെ കുറിച്ച് ഓർത്ത വളരെ കഷ്ടപ്പാടുകളോട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ആശീർവാദം ഇല്ലേ ആണ്ടവരെ, കർത്താവെ എന്റെ അധ്വാന ഫലത്തിലും എന്റെ തൊഴിലിലും യാതൊരു വിധത്തിലുള്ള അനുഗ്രഹവും ഇല്ലല്ലോ. തോൽവി തോൽവിയെ വന്നുകൊണ്ടിരിക്കുന്നത്, കർത്താവെ സകലത്തിലും പരാജയം പരാജയം മാത്രമാണ് സംഭവിക്കുന്നത്. വ്യാധിയിനാൽ കഷ്ടപ്പെട്ടവളായി വന്നിരിക്കുന്നത്, കർത്താവെ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി വന്നിരിക്കുന്നു. ആസ്മ വ്യാധിയെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്,
ഈ ആസ്മ രോഗം എന്നെ അധികമായിട്ട് കഷ്ടപ്പെടുത്തുന്നല്ലോ. എന്റെ ഉടലിൽ ഇരിക്കുന്ന കട്ടികൾ എന്നെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ശരീരത്തിൽ കാണപ്പെടുന്നതായ ഈ പരുക്കളെല്ലാം എന്നെ വേദനിപ്പിക്കുന്നല്ലോ. ഓ, ഞാൻ മരണത്തിന് എട്ടി നെരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ആണ്ടവരെ. കഥാതെ മരണത്തിന് വളരെ സമീപയാണല്ലോ ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഞാൻ മരിച്ചു പോയാൽ എന്റെ പിള്ളകൾ എന്നെ ചെയ്യുവാൾ. ഞാൻ മരിച്ചു പോയെങ്കിൽ പിന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യും? എന്റെ മനവി എന്നെ ചെയ്യുവാൾ. എന്റെ ഭാര്യ പിന്നെ എന്ത് ചെയ്യും? എന്റെ പുരുഷൻ എന്നെ ചെയ്യുവാൾ. എന്റെ ഭർത്താവ് പിന്നെ എന്ത് ചെയ്യും? ആണ്ടവരെ, എന്റെ വ്യാധി വരവരെ അത് എന്നെ മേൽക്കൊണ്ടുകൊണ്ടേ ഇരിക്കരുത് ആണ്ടവരെ. കഥാതെ എന്റെ രോഗം ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത് വർദ്ധിച്ചു വരുന്നു. കഥാതെ എന്ത വിധത്തിൽ സ്വസ്ഥമാക്കപ്പെട മുടിയാതെന്ന് അനേവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലും നിനക്ക് സൗഖ്യം ലഭിക്കത്തില്ലെന്നാണല്ലോ അനേകരും എന്നോട് പറയുന്നത്. നമ്പിക്കയോടും വിശ്വാസത്തോടു കൂടെ മണ്ടേ നെരുങ്ങി വന്നിരിക്കുന്ന ആണ്ടവരെ. കഥാതെ ഞാനൊരു പ്രത്യാശയോടും വിശ്വാസത്തോടും നിന്റെ സമീപെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. കഥാതെ ഞാനിപ്പോൾ നിന്നെ തൊടുവാൻ പോകുന്നു. വിശ്വാസത്തോട് ഞാൻ ജപിക്കാൻ പോകുന്നു. വിശ്വാസത്തോടു കൂടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടുമായി നോക്കി ഞാൻ പാർക്ക പോകുന്നു. വിശ്വാസത്തോട് കഥാവെ ഞാനിപ്പോൾ നിന്നെ നോക്കുവാൻ പോകുന്നു. എന്നെ സുഖപ്പെടുത്തു. കഥാവേശുവേ നീ എന്നെ സൗഖ്യമാക്കണമേ. ഹൃദയത്തിന് വേദനകൾ എല്ലാവർക്കും നീക്കിപ്പോടു. കഥാവെ എന്നെ ഹൃദയത്തിൽ കാണപ്പെടുന്ന സകല വേദനകളും എന്നിൽ നിന്ന് നീ മാറ്റണമേ. പിള്ളകളിൽ എതിർകാലങ്ങളുടെ ആശീർവദിയും എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. ദരിദ്രത്തെ മാറ്റ വേണ്ടുവേ. ഞങ്ങളിൽ കാണപ്പെടുന്ന ദാരിദ്ര്യത്തെ നീ മാറ്റണമേ. കടം പ്രച്ഛനിൽ നിങ്ങളുടെ കുടുംബത്തെ വെളിയെ കൊണ്ടുവര വേണ്ടുവേ. എന്റെ കടഭാരത്തിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തെ രക്ഷിച്ച നീ പുറത്താക്കണമേ. ആണ്ടവരെ നിരിയിറങ്ങ വേണ്ടുവേ. കഥാവെ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീരേ എനിക്ക് തകപ്പനായി ഇരിക്കരി. നീ തന്നെ ഞങ്ങളുടെ പിതാവായി കാണപ്പെടുന്നു. തായായി ഇരിക്കരി. നീ തന്നെ ഞങ്ങളുടെ മാതാവായി കാണപ്പെടുന്നു. എല്ലാവർക്കും എല്ലാമായി ഇരിക്കരി. നീ തന്നെ ഞങ്ങൾക്ക് സകലത്തിനും സകലവുമായി കാണപ്പെടുന്നു. എന്റെ കൺകളുമ്മയെ നോക്കിക്കൊണ്ടിരിക്കരുത് ആണ്ടവരെ. കഥാവെ ഇപ്പോൾ എന്റെ ദൃഷ്ടി ഞാൻ നിന്നിൽ പതിപ്പിക്കുന്നു. വിശ്വാസത്തോടെ കഥാവെ വിശ്വാസത്തോടുകൂടി ഞാനിപ്പോൾ നിന്നെ തൊടുന്നു. വിശ്വാസത്തോടുകൂടി കഥാവെ ഞാൻ നിന്നെ തൊടുന്നു. നിന്റെ അത്യന്ത ശക്തി ഇപ്പോൾ എന്നിൽ ഇറങ്ങട്ടെ. ഇതോ കത്തനെ വല്ലമയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. വിശ്വാസിക്കുന്ന ഓരോ മേലെയും ദൈവത്തിന്റെ വല്ലമയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇപ്പോൾ ഇറങ്ങുന്നു. ദൈവം നിന്നെ ഇപ്പോൾ മോചിപ്പിക്കുന്നു. ദൈവം നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ദരിദ്രത്തെ കഥാവ് ഇപ്പോൾ നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നു. കയ്യിൽ പ്രയാസങ്ങൾ എല്ലാവറ്റും ആശീർവദിപ്പ. കഥാവ് നിന്റെ അധ്വാന ഫലത്തെ എല്ലാം അവൻ അനുഗ്രഹിക്കോ. നീ വിശ്വാസിപ്പായാകെ. നീ വിശ്വസിക്കുക. നീ വിശ്വാസിപ്പായാകെ. നീ വിശ്വസിക്കുക. നീ വിശ്വാസിപ്പായാകെ. നീ വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. ഇപ്പോൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്ന ദൈവജനമേ, ദൈവത്തിൻ മഹത്വത്തെ കാണും. ഇപ്പോൾ ദൈവത്തിൻ മഹത്വത്തെ കാണും. Hallelujah.
വിശ്വസിക്കുന്നവനെ ചീതരാകില്ല വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണവൻ വിശ്വസിക്കുന്നവനെ ചീതരാകില്ല വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണവൻ വളരെ ശക്തമത്തായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഓരോ വ്യക്തിയുടെ നിരവധി ദൈവം കണ്ടു. ദൈവത്തിനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും കരയുന്നതായിട്ട് കണ്ടു. വളരെ ആത്മാർത്ഥമായിട്ട് പലരും ദൈവസ്ഥാനം വിശ്വസിച്ചുകൊണ്ട് നിലവിളിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. എത്ര പേർ നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നു? നിന്റെ രോഗത്തിന് മാത്രമല്ല, നിന്റെ സകല നിന്റെ പ്രസന്നത്തിന് പരിഹാരം യേശു, നിന്റെ പാപത്തിന് പരിഹാരം യേശു, നീ കീറിക്കൊണ്ടിരിക്കുന്ന സകല പ്രസന്നത്തിന് പരിഹാരം യേശു മാത്രമാണ്. ഇന്ന് രാത്രിയില് നിന്നെ സ്വതന്ത്രനായി വിടുവാകത്ത ആഗ്രഹിക്കുകയാണ്. നീ പലപ്പോഴും ഭൗമ്യമായ കാര്യത്തിന് വേണ്ടി മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ അവിടൊക്കെയും പരാജയമാണ്. ഇന്ന് രാത്രിയിൽ ഒരു സംഭവ കഥ നിങ്ങൾ കേട്ടല്ലോ. ആ യേശു നിനക്ക് ജീവിക്കുന്നു. ആ പാവപ്പെട്ട സഹോദരന്റെ കടഭാരം മാറ്റുവാൻ മലേഷ്യയിൽ നിന്നായ ഒരു അമ്മയ്ക്ക് ദർശനം കൊടുത്ത് അതേ അവരുടെ എമ്മുകൊണ്ട് അതുപോലെ ദൈവം സംസാരിച്ച് അവിടെ കടം തീർക്കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ അതേ നിലയിൽ ഇന്ന് രാത്രിക്ക് വന്നിരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയുമല്ലോ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം യേശു മാത്രമാണ്. മനുഷ്യൻ കൈവിട്ടിരിക്കുന്ന കേസ് ഇന്ന് രാത്രി കാലഘട്ടം തൊട്ടിന്ന് വിടുവിക്കാൻ പോകുകയാണ്. രോഗസൗഖ്യം നൽകി വിടുവിക്കാൻ യേശു ആഗ്രഹിക്കുകയാണ്. നിന്റെ തീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ജയം നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി കാലം ഇന്ന് ദൈവാത്മാവ് സംസാരിച്ചത് എന്നോടാണ് എന്ന് എടുക്കുന്നവർ അത് സ്വീകരിച്ചവർ എഴുന്നേറ്റ് നിന്നാട്ടെ. എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്നവരുണ്ട്, അവർ ദൈവസ്ഥാനം എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചു. എന്റെ ദുഃഖം കർത്താവ് അറിഞ്ഞു, എന്റെ ഭാരം കർത്താവ് അറിഞ്ഞു, എന്റെ വേദന കർത്താവ് അറിഞ്ഞു, എന്റെ രോഗം യേശു അറിഞ്ഞു, എന്റെ ബുദ്ധിമുട്ട് യേശു അറിഞ്ഞു, കടഭാരം യേശു അറിഞ്ഞു, നീർന്ന പ്രശ്നങ്ങൾ യേശു അറിഞ്ഞു. പന്ത്രവാദത്താലും സൂത്രപ്രയോഗത്താലും പലവിധമായ കെട്ടികളിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ എന്റെ യേശു അറിഞ്ഞു. ഇന്ന് രാത്രി കാലം എന്നോട് ദൈവം സംസാരിച്ചല്ലോ. ഹാമേ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുകയാണ്. അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിപ്പിക്കാത്ത യേശുവിന്റെ വാക്തത്വത്തിന്റെ കരം രാത്രി കാലം നീട്ടി നിന്നെ സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
വിശ്വസിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിക്കാത്ത യേശുവേന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ്യ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്ത ദൈവം, ഹല്ലേലൂയ്യ. നമുക്ക് തിരിക്കണമത്തിനായി വിശ്വസിക്കുന്ന ദൈവ ജനമേ, നിങ്ങൾ നല്ല കർത്താവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കുവേ. സാത്താന്റെ തല തകർത്ത് ജയമെടുത്ത കർത്താവ് ജയവിധിനായിരിക്കുന്നു. യേശുവിനോടുണ്ട് അവൻ ജയം നൽകുവാൻ ആഗ്രഹിക്കുന്നു, ബലം നൽകുവാൻ ആഗ്രഹിക്കുന്നു, ശക്തി നൽകുവാൻ ആഗ്രഹിക്കുന്നു, എന്റെ പരാജയങ്ങളെ നീക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രി കാലം നിനക്ക് തൊടുവാൻ ഒരു ശക്തിയുണ്ട്. ദൈവത്തിന്റെ വാക്തത്വമാണ്, ദൈവത്തിന്റെ വാക്തത്വം നിങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട് നിശ്ചയമായിട്ടും നിന്റെ അടുക്കൽ ദൈവമക്കളെ ആ കർത്താവ് കടന്നു നിന്നെ സൗഖ്യമാക്കും, നിന്റെ പ്രശ്നങ്ങളെ പരിഹാരം നൽകും. വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട് യേശുവേ നിന്റെ വാക്തത്വം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്തത്വ പ്രകാരം നിന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
विश्वास नायकन आशु नवड़ मध्य उलाविक अड़कल येसु निश्वास आवश्यक नि रोग प्रश्न परहार नल्कुन निवे बंधी सकल बंधन अगर സാത്താന്റെ നിർമൂലമാക്കുവാൻ നമ്മുടെ യേശുവിനെ കഴിയുന്നു വിശ്വസിക്കുന്നവർ നമുക്ക് വീണ്ടും കോറസ് പാടി ആരും അവനുമായിരിക്കാതെ ദൈവക്കൽ നൃത്തത്തോടെ കത്താനെ ആരാധിച്ച് ബലം പ്രാപിച്ചാട്ട്. ശുശ്രൂഷകരെ ശുശ്രൂഷകരെ വിശ്വാസികളെ ദൈവമക്കൾക്ക് ഇന്ന് ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ബലം പ്രാപിക്കാം, ബലത്തോടെ സ്തോത്രം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് മിനിറ്റ് നമ്മുടെ കർത്താവിനെ നമുക്ക് സന്തോഷിച്ച് നമുക്ക് ആനന്ദിക്കാം, പുതുബലം നമുക്ക് പ്രാപിക്കാം. ഇത്ര നല്ലവൻ, മതിയായവൻ, നമ്മെ കരുതുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, ബലം നൽകുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മെ പോറ്റുന്നവൻ, നമ്മെ പുലർത്തുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ സൂക്ഷിക്കുന്നവൻ, നമ്മെ കാക്കുന്നവൻ. ഹല്ലേലൂയ! എത്ര നല്ലവൻ, എത്ര നല്ലവൻ, എത്ര നല്ലവൻ! ജീസസ് ശമനമാക്കതുനാ.
എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ Hallelujah. Hallelujah. എന്റെ കർത്താവ് എന്നെ തൊട്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി എന്നെ സൗഖ്യമാക്കി എന്റെ ദുഃഖങ്ങളും വേദനകളെല്ലാം മാറി എന്റെ യേശു അതെല്ലാം ചുമന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ കര ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ സാത്താൻ ലജ്ജിച്ച് തരതാഴ്ത്തു. നമ്മുടെ സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗം സന്തോഷിക്കുന്നു. ആമീൻ. സ്വർഗം ആനന്ദിക്കുന്നു. നിന്റെ ആത്മാവിലുള്ള ആരാധന, സ്നേഹത്താൽ നിറഞ്ഞുള്ള ആരാധന, വിശ്വാസത്തോടുള്ള ആരാധന, യേശുള്ള വിശ്വാസത്തോടുള്ള ജീവിതം, ഹല്ലേലൂയ, പ്രത്യാശയുടെ ജീവിതം, കർത്താൽ വിശ്വാസം അർപ്പിച്ചുള്ള ജീവിതം. ആമേൻ. ദൈവമക്കളെ, കർത്താവിനുള്ളതായ ജീവിതമായിട്ടുള്ള അനുഭവങ്ങളെ ചോദിച്ചു വാങ്ങി അതിനു കൂടെ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവത്തെ സ്വർഗം സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗത്തിന്റെ മാലാഖമാർ സന്തോഷിക്കുന്നു. നമ്മുടെ യേശു സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കണം. കർത്താവിന്റെ കരം നീട്ടി പ്രിയപ്പെട്ടവരെ ദൈവം വിടുവിക്കുക, സൗഖ്യമാക്കി ചെയ്തതിനാല് സ്തോത്രം ചെയ്യാം. യേശുമാറാത്ത ദൈവമായി ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, അതിനായി നമുക്ക് സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുന്നതിന് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വന്ന ജനത്തോട് ദേശത്തോട് അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ദാസിനെ ദൈവം കരുത്തിലെടുത്തല്ലോ. തന്റെ ദാസിന് കൂടെ പുറപ്പെട്ട ഓരോ വാക്കുകളും ബലവും കൃപയും ശക്തിയും ആശ്വാസവും നൽകിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അവൻ നമുക്ക് സകലത്തിനും അതിയായ ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അവന്റെ രക്തത്താൽ നമ്മെ ദൈവം അവനോട് നമ്മെ അടുപ്പിച്ചു, നമ്മെ സമീപസ്ഥരാക്കി. ഉടനെ മുത്തനെ പോലെ ഒരു കാലത്ത് നമ്മൾ ദൂരെ അകന്നവരായിരുന്നു. എന്നാൽ അവന്റെ രക്തത്താൽ നമ്മെ സമീപസ്ഥരാക്കി. കാണാതെ പോയിരുന്ന ആടിനെ തേടി പുറപ്പെട്ട് ചുമരിലേറ്റി സ്നേഹിച്ച നല്ല ഇടയനായ കർത്താവിനെ കണ്ടെത്തി. ദൈവമക്കളെ, അവനിന്റെ കൂടെ നമ്മെ അവന്റെ സ്നേഹത്തെ അറിയുവാൻ, അവന്റെ എല്ലാ അവന്റെ അവന്റെ സ്നേഹത്തെ അറിഞ്ഞ് രുചിച്ചറിയുവാൻ ഒരവസരം നമുക്ക് നൽകിയല്ലോ.
ഈ അപ്പോസ്തലിന്റെ കൂട്ടായ്മയിലേക്ക്, ശ്രേഷ്ഠമേറിയ കൂട്ടായ്മയിലേക്ക്, ഈ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക്, ഈ അപ്പന്റെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. രക്തസ്രവമുള്ള സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, വിവിധമായ രോഗികൾക്ക് സൗഖ്യം നൽകി, വിടുവിച്ച് സ്നേഹിച്ച് നല്ല കർത്താവിനെ കണ്ടെത്തുവാൻ, അതിന് കൂടെ ഇന്ന് രാത്രിയിലും വന്ന ജനങ്ങൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ കൃപ നൽകിയതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അവൻ മനുഷ്യനുള്ള ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. വിശ്വസ്തനായ ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. വാക്കുവരട്ട് മാറാത്ത ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാളടക്കുന്നതായ വിശുദ്ധ സഭായത്തിനും ദൈവത്തിന്റെ മഹിമ കാണുവാൻ സഹായിക്കണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാളടക്കുന്ന ശുശ്രൂഷയും കർത്താവിനടുത്ത് അനുഗ്രഹമാക്കി തിരുക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമമഹത്വമാക്കി തിരുക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. വരവിനായി നമ്മെ എല്ലാവരും ഒരുക്കണനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവമക്കൾ മടങ്ങി പോകുന്ന യാത്രയെ സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമാക്കി തിരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാവരും ഉണർത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. വരവിനായി എല്ലാവരും ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവ് പ്രാർത്ഥന ഇളകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സന്തോഷം പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ വിശുദ്ധ നാമത്തെ ഉയർത്തുവാനും അങ്ങയ്ക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാനും അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും അടിയങ്ങൾക്ക് ഒരുക്കിയായി നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കൺവെൻഷന്റെ മൂന്നാം ദിനം രാത്രി യോഗത്തിലും അവിടുത്തെ മഹിമയോടെ തേജസ്സോടെ ഇറങ്ങി വന്ന് അനുഗ്രഹമാക്കി നടത്തിയതിനാൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഇത്ര നല്ല ദൈവത്തെ കണ്ടെത്തുവാൻ കർത്താവേ, അവിടുത്തെ ദിവ്യമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. അവിടുന്ന് വസ്തുമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, അവിടെ ഞങ്ങൾക്കായി കരുതുന്ന ദൈവം, അവിടെ ഞങ്ങൾക്കായി വിചാരപ്പെടുന്ന ദൈവം, ലോക അവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോടുകൂടെ ഇരിക്കാമെന്നൊരു വാഗ്ദാനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നല്ലോ. കർത്താവേ, നീ മരിക്കുമ്പോൾ ഞങ്ങളെ ചുമക്കുന്ന ദൈവമാകുന്നല്ലോ. അനാഥരായി നീ ഒരു നാൾ ഞങ്ങളെ വിടുന്ന ദൈവമല്ലല്ലോ കർത്താവേ. നീ അത്ഭുത മന്ത്രിയായി ദൈവമായി ഇതിനെ ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വീണ്ടും വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയെ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഈ പകൽ ഈ സന്ധ്യാവേളയിൽ അവിടെ ഞങ്ങളുടെ മധ്യം ഇറങ്ങി വന്ന് മഹിമയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടതിനാൽ വീട് സ്തുതിക്കുന്നു കർത്താവേ. അന്യമായ ഗീതങ്ങൾ പാടി ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ ബലപ്പെടുവാനും സ്വർഗീയ സന്തോഷത്താൽ നിറയപ്പെടുവാൻ ഞങ്ങൾ കൃപ ചെയ്തതിനാൽ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് തിരുവായി വഴിഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഇന്നും നീ ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വാഴ്ത്തുന്നു കർത്താവേ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായി അറിയുന്നു കർത്താവേ. സൗഖ്യമാക്കുവാൻ തക്ക വേണം ഇന്ന് രാത്രിയിലും നിന്റെ കരമിവിടെ നീട്ടിയതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ജനത്തിന്റെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവേ, ജനത്തെ സമാധാനത്തോടെ അയച്ചാട്ട് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥരായി സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ ഒക്കെ വേണം, നിന്റെ മഹത്വം കാണുവാൻ ഒക്കെ വേണം. ഈ നാളുകളിൽ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുമാറാകണമേ. നിന്റെ മഹത്വം ഈ ദേശത്ത് വെളിപ്പെടുവാൻ ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധ നാമം ഈ ദേശത്ത് ഉയർത്തപ്പെടട്ടെ കർത്താവേ. സുവിശേഷത്തിന്റെ ജയക്കൊടി ഈ ദേശത്ത് ഉയരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ.
ഇന്ന് രാത്രി അവിടെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി വീണ്ടും ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ ദാസൻ കൂടെ ഞങ്ങൾക്ക് നൽകിയ സ്വർഗീയ ആരോധനകൾക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളുടെ ദൈവത്തോട് അടുത്ത് വരുവാനും യഥാസ്ഥാനപ്പെടുവാനും മടങ്ങി വരുവാനും വസ്തമായ ഒരു രൂപാന്തരം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ഞങ്ങളുടെ ജീവിതയാത്ര വിജയകരമായി തുടരുവാനും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ തേജസ്സേറിയ നിത്യതയിൽ ആ മഹിമാസനത്തിൽ ഇരിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും നടക്കുവാൻ പോകുന്ന വിശുദ്ധ സഭായോഗത്തെ അവിടുന്ന് അനുഗ്രഹമാക്കി നടത്തണമേ. നിന്റെ വിശുദ്ധന്മാരെ നീ കരങ്ങളെടുത്ത് വിയോഗിക്കുമാറാകണമേ. നിന്റെ ശുശ്രൂഷകരെ എല്ലാം നീ അഗ്നി ജ്വാലകളാക്കി മാറ്റണമേ. നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും, നിന്റെ മഹത്വം വെളിപ്പെടുത്തും. വേഗത്തിൽ വരുന്ന കർത്താവിനെ ഏൽപ്പാൻ ഞങ്ങളെ അവരായി ഒരുക്കും. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനകളിലായി സ്തോത്രം ചെയ്യാം. പിതാവാദയത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനാ കർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കലിസവാസും സരിശുദ്ധന്മാരോട് നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്ന് നീക്കി കർത്താവിന്റെ വരവരേ മിനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ.